ഹലോ ചങ്ക്സ്, എല്ലാവർക്കും ഞങ്ങളുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഞാൻ നിങ്ങളുടെ സ്വന്തം മഹരൂഫ്. ഹബീബി, ഈ ഹാർഡ് വർക്ക് ആണോ സ്മാർട്ട് വർക്ക് ആണോ ഏറ്റവും ബെറ്റർ? കൂടുതലും പേരും പറയും ഹാർഡ് വർക്ക് ആണ് ബെറ്റർ, ഹാർഡ് വർക്ക് ഇല്ലാതെ നമുക്ക് ഒരു കാര്യം വിജയിക്കാൻ പറ്റില്ല, അല്ലെങ്കിൽ ഒരു സക്സസിലേക്കുള്ള കീ പോയിന്റ് ആണ് ഹാർഡ് വർക്ക് എന്നൊക്കെ പറയും അല്ലേ. പണ്ട് മുതലേ ഇക്കാര്യത്തിൽ ഒരുപാട് ആൾക്കാർ തമ്മിൽ ഒരുപാട് തർക്കങ്ങളുള്ളതാണ് ഹാർഡ് വർക്ക് ആണോ ബെറ്റർ സ്മാർട്ട് വർക്ക് ആണോ എന്നുള്ളത്. പക്ഷേ ഞാൻ കണ്ടുപിടിച്ച് പറയും സ്മാർട്ട് വർക്ക് ഈസ് ബെറ്റർ ദാൻ ഹാർഡ് വർക്ക്. ഹാർഡ് വർക്കിനേക്കാൾ ഒരുപാട് മെച്ചമാണ് സ്മാർട്ട് വർക്ക് ഉണ്ടല്ലെന്ന് ഞാൻ പറയും. കാരണം ഹാർഡ് വർക്ക് കുറച്ചുള്ളെങ്കിൽ പോലും അതിനേക്കാൾ കൂടുതൽ സ്മാർട്ട് വർക്ക് ഉപയോഗിക്കാൻ കഴിയുന്നവരാണെങ്കിൽ നമ്മൾ ഏതൊരു മേഖലയിലും നമ്മൾ പട്ടപ്പെട്ട എന്നുള്ള ജയിച്ചങ്ങോട്ട് കയറും. ഓക്കെ, ചില ആളുകൾ പറയാറുണ്ട് ഹാർഡ് വർക്ക് എന്ന് പറഞ്ഞാൽ അത് ദൈവത്തെ പോലെയാണ്, ദൈവത്തിന്റെ വരദാനമാണെന്നൊക്കെ. അപ്പൊ ഞാൻ പറയും ഹാർഡ് വർക്ക് ദൈവമാണെങ്കിൽ മോനെ സ്മാർട്ട് വർക്ക് ദൈവത്തിന്റെ ബാപ്പയാണ് കേട്ടോ. സ്മാർട്ട് വർക്ക് ഈസ് ദ ഫാദർ ഓഫ് ഗോഡ്. ഓക്കെ, അപ്പൊ അതെങ്ങനെ പറയാനുള്ള കാരണം എന്താന്ന് വിചാരിച്ചു കഴിഞ്ഞാല്, നമ്മുടെ മക്കളെ ഇപ്പോ നാളത്തെ ഹിന്ദി പരീക്ഷക്ക് തയ്യാറെടുക്കണം അല്ലെ. അപ്പൊ ഹിന്ദി പരീക്ഷക്ക് തയ്യാറെടുക്കുന്നതുകൊണ്ട് തന്നെ എ പ്ലസ് വാങ്ങണം എന്ന് ആഗ്രഹിക്കുന്ന വിദ്യാർത്ഥികൾ ഇപ്പൊ ഭയങ്കര പഠിത്തത്തിലായിരിക്കും അല്ലെ. ഒരുപാട് കാര്യങ്ങൾ, ടിപ്പണി, ഡയറി, അതുപോലെ പഠിക്കത ആദ്യം ഇതെന്ന് പറഞ്ഞ സകല സാധനങ്ങൾ ഇപ്പൊ പഠിച്ചു വെച്ചിട്ടുണ്ടാവും. അപ്പൊ അതുകൊണ്ട് തന്നെ ആ കാര്യങ്ങളൊക്കെ നാളെ നിങ്ങൾ പരീക്ഷാ ഹാളിൽ വരുമ്പോ എല്ലാ കാര്യങ്ങളും നിങ്ങളുടെ ക്വസ്റ്റ്യൻ പേപ്പറിൽ വരും ചെയ്യും അല്ലെ. നന്നായിട്ട് പഠിച്ച കുട്ടികളാണെങ്കിൽ നിങ്ങൾ പഠിച്ചത് മാത്രമേ നാളെ പരീക്ഷാ ഹാളിൽ ആ ക്വസ്റ്റ്യൻ പേപ്പറിൽ വരുള്ളൂ. അപ്പൊ നിങ്ങൾ ഭയങ്കര ഹാപ്പിയാവും. അതേപോലെ തന്നെ നിങ്ങൾ പഠിച്ച കാര്യങ്ങളൊക്കെ നിങ്ങൾ എന്ത് ചെയ്യും, ആ ആൻസർ ഷീറ്റിലേക്ക് എഴുതി വെക്കും. പക്ഷേങ്കിൽ ഹബീബി, ഇതിൽ കുറച്ച് കുട്ടികളെങ്കിലും ഒരു പക്ഷേ നിർഭാഗ്യവശാല് അവർക്ക് എ പ്ലസ് കിട്ടാതിരിക്കും. ഓക്കെ, ആർക്കാണ് കിട്ടാതിരിക്കുക? ഇപ്പൊ ഞാൻ പറഞ്ഞ ഹാർഡ് വർക്ക് മാത്രം ചെയ്ത കുട്ടികൾക്കാണ്. അല്പം സ്മാർട്ട് വർക്കും കൂടി ഉണ്ടെങ്കിലേ പരീക്ഷ ആയാലും എവിടെ ആയാലും നിങ്ങൾക്ക് എ പ്ലസ് നേടാൻ പറ്റുള്ളൂ. ഇപ്പൊ നിങ്ങൾക്ക് പറഞ്ഞു തരാൻ പോകുന്നത് പരീക്ഷാ ഹാളിൽ എത്തിക്കഴിഞ്ഞാൽ, അതായത് പരീക്ഷ എഴുതുന്ന സമയത്ത് നമ്മുടെ ആൻസർ ഷീറ്റിൽ നമ്മൾ പ്രയോഗിക്കേണ്ട ചില സ്മാർട്ട് ആയിട്ടുള്ള കാര്യങ്ങളാണ്. ഈ സ്മാർട്ട് വർക്കിനെയാണ് നമ്മൾ പറയാറുള്ളത് ഉഡായിപ്പുകൾ അല്ലേ. അപ്പം ചില ഉഡായിപ്പ് ട്രിക്കുകൾ നമ്മൾ പ്രയോഗിച്ചു കഴിഞ്ഞാൽ പരീക്ഷയിൽ നിങ്ങൾ എന്തൊക്കെ എഴുതി പിടിപ്പിക്കുന്നോ അതിനൊക്കെ നിങ്ങൾക്ക് കൃത്യമായിട്ട് മാർക്ക് വാങ്ങാൻ പറ്റും. അപ്പൊ അത് എന്തൊക്കെയെന്ന് അറിയണ്ടേ, ഇതിൽ കുറെ കാര്യങ്ങളൊക്കെ നിങ്ങൾ ചിലപ്പം ചെയ്യുന്നതായിരിക്കും, ചിലതൊക്കെ നിങ്ങൾ വിട്ടുപോയിട്ടുണ്ടാവും. അപ്പൊ ഞാനിവിടെ 22 ട്രിക്കുകളാണ് നിങ്ങൾക്ക് പറഞ്ഞതന്നെ പരീക്ഷകളിൽ പ്രയോഗിക്കേണ്ട. ഇത് കൃത്യമായിട്ട് നിങ്ങൾ എഴുതിയെടുക്കുക. എഴുതിയെടുത്തിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക, പോയിന്റ് പോയിന്റ് ആയിട്ട് മനസ്സിലാക്കിയിട്ട് ഇത് അതേപോലെ നാളത്തെ ഹിന്ദി പരീക്ഷയിൽ അപ്ലൈ ചെയ്താൽ 100% ഉറപ്പാണ് നിങ്ങളുടെ ഹാർഡ് വർക്കും സക്സസ് ആവും, അതേപോലെ തന്നെ നിങ്ങൾക്ക് ഫുൾ മാർക്ക് കിട്ടും. ഓക്കെ, ഫുൾ മാർക്ക് തന്നെ കിട്ടും. അപ്പൊ അത് എന്തൊക്കെയാണെന്ന് അറിയണ്ടേ, ഞാനിത് എഴുതി കൊണ്ടുവന്നിട്ടുണ്ട്. ഇത് ഒരു 2 പേജ് ആയിട്ട് എഴുതി കൊള്ളുന്നുണ്ട്. ഇത് മൊത്തം ഞാനൊന്ന് വായിക്കും. ഇതിൽ ഞാൻ ചില ചോദ്യങ്ങൾക്ക് ഉത്തരം എഴുതേണ്ട കൃത്യമായ പാറ്റേൺ കൂടി പറയുന്നുണ്ട്. അപ്പൊ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കണ്ടു കഴിഞ്ഞാൽ ഹബീബി നാളെ നിങ്ങളുടെ ഈ അധ്വാനം ഒന്നും വേസ്റ്റ് ആവില്ല, നിങ്ങൾക്ക് എന്തായാലും എ പ്ലസ് കിട്ടും. അപ്പൊ അതിൽ ആദ്യമൊക്കെ ഉള്ളത് കോമൺ ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങളാണ് പറഞ്ഞുതരാം. ഒന്നാമതായിട്ട് വൃത്തിയായ കൈക്ഷരത്തിൽ എഴുതാം. ഓക്കെ, എപ്പോഴും പറയുന്ന കാര്യമാണ്, അത് ഹിന്ദി എന്നുള്ള എല്ലാത്തിന്റെ കേസിലും നല്ല വൃത്തിയായി പരമാവധി വൃത്തിയാക്കിയിട്ട് എഴുതി കഴിഞ്ഞാൽ, അതായത് നമ്മുടെ വാല്യുവേറ്റർക്ക് നന്നായിട്ട് വായിക്കാൻ പറ്റണം. അപ്പൊ അങ്ങനെയുള്ള കൈക്ഷരമാണ് ഒന്നാമത്തെ. അപ്പൊ തന്നെ നിങ്ങളെ കുറിച്ച് ഒരു ഇംപ്രഷൻ ആർക്ക് കിട്ടും, വാല്യുവേറ്റർ കിട്ടും. അത് കൂടുതൽ മാർക്ക് വിടാനുള്ള ഒരു പോസിറ്റീവ് ആയിട്ടുള്ള കാര്യമാണ്, ഒരുതരം സൈക്കോളജിക്കൽ അപ്രോച്ച് എന്ന് പറയും അല്ലെ. ഇനി അത് എഴുതുമ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കണം, ഒരുപാട് വലിപ്പത്തിൽ എഴുതരുത്, പറ്റ് കുഞ്ഞു കുഞ്ഞാക്കി എഴുതരുത്. കാരണം ഈ പ്രായമൊക്കെയുള്ള ആൾക്കാർ ചിലപ്പോൾ ഈ കൂട്ടത്തിൽ ഉണ്ടാവും, അല്ലെങ്കിൽ കണ്ണൊക്കെ ശരിക്കും പിടിക്കാതെ. അപ്പൊ അങ്ങനെയുള്ളവർക്ക് മനസ്സിലാകാൻ പാകത്തിൽ ഒരു മീഡിയം സൈസിലെ വലിപ്പം വേണം. ഒരുപാട് വലിപ്പമായി കഴിഞ്ഞാൽ പിന്നെ കാണാൻ ഭയങ്കര വൃത്തിയാണോ. അപ്പൊ ഒരു മീഡിയം സൈസ് വലിപ്പത്തിലുള്ള അക്ഷരങ്ങളിൽ നല്ല വൃത്തിയായിട്ട് എഴുതാൻ വേണ്ടി ശ്രദ്ധിക്കാം. ഇനി രണ്ടാമതായിട്ട് നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് ഒരേ മഷി തന്നെ ഉപയോഗിക്കണം എന്നുള്ളതാണ്. അതായത് നിങ്ങൾ നീലമഷിയാണ് യൂസ് ചെയ്യുന്നത്, നീലമഷി മാത്രം ഉപയോഗിക്കുക. പേപ്പർ മുഴുവൻ നീലമഷി മാത്രം ഉപയോഗിക്കുക. ഇനി അതെല്ലാം ബ്ലാക്കിംഗ് ആണ് ഉപയോഗിക്കുന്നത്, ചിലർക്ക് ബ്ലാക്കിങ്ങിനോട് ആവശ്യം, ഏത് വേണമെങ്കിലും ഉപയോഗിക്കണം. ചില ആളുകൾ എന്നോട് ചോദിക്കാറുണ്ട് ബ്ലാക്ക് ആണോ ബ്ലൂ ആണോ നല്ലതെന്ന്. ഏത് വേണമെങ്കിലും ഉപയോഗിക്കാം, ഓരോരുത്തരുടെ ഇഷ്ടമാണ്. നിങ്ങൾക്ക് ഏതിലാണോ ഭംഗിയാക്കി എഴുതാൻ പറ്റുന്നത്, നിങ്ങൾക്ക് ഏത് മഷി കൊണ്ട് എഴുതുമ്പോഴാണോ കോൺഫിഡൻസ് കിട്ടുന്നത്, അതാണ് നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത്. നിങ്ങൾക്ക് കൂടുതൽ ആത്മവിശ്വാസം കിട്ടുന്നത് ഏത് ഇങ്ക് ഉപയോഗിച്ചിട്ടാണോ ആ ഇങ്ക് ഉപയോഗിച്ചിട്ട് എഴുതാം, അല്ലാതെ ഇന്ന ഇങ്ക് എന്ന് പറഞ്ഞിട്ട് വലിയ പ്രത്യേകത ഒന്നുമില്ല. അപ്പൊ സ്വാഭാവികമായിട്ടും എന്താണ്, അങ്ങനെ ഒരേ മഷി തന്നെ വരുമ്പോ അത് വളരെ നല്ലതാണ്, അത് നല്ലതാന്നല്ല അങ്ങനെ എഴുതാൻ പാടുള്ളൂ. ഓക്കെ, ഇനി അടുത്തത് ആദ്യം അറിയാവുന്ന ചോദ്യങ്ങൾക്ക് മാത്രം ഉത്തരം എഴുതുക. ഇതൊക്കെ നമ്മൾ എപ്പോഴും പറയുന്ന കാര്യങ്ങളാണ്, കുറെ കുട്ടികൾക്ക് അറിയാവുന്ന കാര്യങ്ങളാണ്. പക്ഷെ എന്നാലും ചില കുട്ടികൾ മണ്ടത്തരം ചെയ്യും. എന്തെങ്കിലുമൊക്കെ നമ്മുടെ ക്വസ്റ്റ്യൻ പേപ്പറിൽ അത് അതേ പാറ്റേൺ എഴുതിക്കിട്ടോ, അതല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ ചോദ്യങ്ങൾ എന്ത് ചെയ്യും, ആദ്യം തന്നെ ഉത്തരം എഴുതും, അത് ചിലപ്പം ഉത്തരം തെറ്റായി പോവും. അങ്ങനെ തെറ്റായിട്ടുണ്ടെങ്കിൽ നിങ്ങളെ കുറിച്ചുള്ള ഫസ്റ്റ് ഇംപ്രഷൻ വളരെ മോശമാവും. ഫസ്റ്റ് ഇംപ്രഷൻ മോശമായി കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾക്ക് മാർക്ക് കിട്ടാനുള്ള സാധ്യതകൾ വളരെ കുറഞ്ഞു കുറഞ്ഞു വരും. അപ്പൊ അതുകൊണ്ട് ആദ്യം ഏറ്റവും നന്നായിട്ട് അറിയാവുന്ന കാര്യങ്ങൾ മാത്രം എന്ത് ചെയ്യുക,
ആൻസർ ചെയ്താൽ അതിനു വേണ്ടിയിട്ട് തന്നെ നിങ്ങൾ കൂൾ ഓഫ് ടൈം പ്രയോജനപ്പെടുത്തുക ആദ്യത്തെ 15 മിനിറ്റിൽ നിങ്ങൾക്ക് ഏറ്റവും നന്നായിട്ട് അറിയാവുന്ന ക്വസ്റ്റ്യൻസ് കാര്യം തന്നെ മാർക്ക് ചെയ്ത് വെക്കുക അതിൽ നിന്ന് എഴുതി തുടങ്ങുക ഒരിക്കലും തെറ്റ് വരില്ല എന്ന് നിങ്ങൾക്ക് 100% ഉറപ്പ് വരുന്ന ക്വസ്റ്റ്യൻസ് ആണ് ആദ്യം എഴുതി തുടങ്ങുക ഓക്കെ ഇനി അടുത്തത് അഞ്ചാമത്തെ പോയിന്റ് ആണ് നാലാമതായിട്ട് നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് നമ്മുടെ പോസ്റ്റർ അതേപോലെ ഡയറി പിന്നെ പത്രം ഉണ്ടല്ലോ കത്ത് പിന്നെ പക്കത ഈ നാല് യമമാരുണ്ടല്ലോ ഈ നാല് ചെങ്ങൈമാരെ നിങ്ങൾ പേപ്പറിലേക്ക് എഴുതുമ്പോഴും കുറച്ച് കാര്യങ്ങൾ ശ്രദ്ധിക്കാനുണ്ട് അതിലാദ്യം തന്നെ ഇവരെല്ലാവരെയും നിങ്ങൾ എന്ത് ചെയ്യണം ബോക്സിലേക്ക് ആക്കണം ഓക്കെ കൃത്യമായ ബോക്സ് വരച്ചതിന് ശേഷം മാത്രമേ നിങ്ങൾ പോസ്റ്ററും ഡയറിയും അതേപോലെ കത്തും പടുക്കതയും കംപ്ലീറ്റ് ചെയ്യാൻ പാടുള്ളൂ ഓക്കെ അതാണ് ഒന്നാമത് ശ്രദ്ധിക്കുന്നത് വളരെ ശ്രദ്ധിക്കണം ഇതിന് പ്രത്യേകമായിട്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യും ഒരു ഇംപ്രഷൻ കൂടുതൽ കിട്ടും അല്ലാതെ പോസ്റ്റർ ആയാലും ഡയറി ആയാലും ഈ ബോക്സ് വരയ്ക്കാതെ ഇത് ഭയങ്കര വൃത്തികേടാണ് ചിലപ്പോൾ നിങ്ങൾക്ക് കാരമാർക്ക് മിസ്സാവാനും അത് കാരണമാവും ഓക്കെ ഇനി അടുത്തത് നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് ഈ കത്ത് ഇത് തന്നെ കത്ത് ഉണ്ടാവുമല്ലോ പോസ്റ്ററും ഡയറി ഇതിലൊക്കെ കത്ത് ഉണ്ടല്ലോ ആ കത്ത് എഴുതുമ്പോൾ മാത്രം നിങ്ങൾ നേർച്ച പാരഗ്രാഫ് തിരിച്ചിട്ട് എഴുതണം അതുകൂടി ഒന്ന് ശ്രദ്ധിക്കുക കേട്ടോ ഇനി തീർന്നില്ല അതിൽ ഓരോന്നിനെയും ഞാൻ സെപ്പറേറ്റ് സെപ്പറേറ്റ് പറയും ഇനി അഞ്ചാമതായിട്ട് നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് നമ്മുടെ റെപ്പട്ട് ഉണ്ടല്ലോ അതായത് ന്യൂസ് പേപ്പർ റിപ്പോർട്ട് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു സാധനം അല്ലെ റെപ്പട്ട് ചോദിക്കും ഇപ്രാവശ്യത്തെ പരീക്ഷയ്ക്ക് ചാർലി ചാപ്ലിന്റെ റെപ്പട്ടായിരുന്നു ചോദിച്ചിരുന്നത് അല്ലെ അപ്പൊ അതുപോലുള്ള എന്തെങ്കിലുമൊക്കെ റെപ്പട്ടുകൾ നിങ്ങൾക്ക് വരാൻ സാധ്യതയുണ്ട് ബേലയും സായന്റെയും സൗഹൃദത്തിന്റെ ഒരു റെപ്പട്ടോ അതല്ലെങ്കിൽ നമ്മുടെ എന്താ പറയാ ജാതി പ്രദായ കവിഷാബ് എന്ന വിഷയത്തെ കുറിച്ചുള്ള റെപ്പട്ടോ അതും അല്ലെങ്കിൽ നമ്മുടെ എന്താ പറയാ ഈ മോർപ്പാലും മിഹിറും തമ്മിലുള്ള സൗഹൃദത്തിന്റെ ഒരു റെപ്പട്ടോ അങ്ങനെ എന്തെങ്കിലും അല്ലെ ഫൂൽദേഹി ത്യോഹർ അല്ലെ ഫൂൽദേഹി ത്യോഹറിന്റെ റെപ്പട്ട് ഇതിന്റെയൊക്കെ വീഡിയോകൾ നമ്മൾ ചെയ്തിട്ടുണ്ടാക്കുമെന്ന് കാണുക അപ്പം അങ്ങനെയുള്ള ഏതെങ്കിലും റെപ്പട്ട് ചോദിക്കും അപ്പൊ റെപ്പട്ട് ചോദിക്കുമ്പോൾ നിങ്ങൾ ചെയ്യേണ്ടത് നിർബന്ധമായിട്ടും അതിന് ഹെഡിങ് കൊടുക്കണം അതേപോലെ തന്നെ പാരഗ്രാഫ് തിരിച്ചിട്ട് എഴുതണം അതേപോലെ ഈ റെപ്പട്ടാണെങ്കിൽ ഒരു സ്ഥലം കൂടി നിങ്ങൾ മെൻഷൻ ചെയ്യണം ഓക്കെ അതുകൂടി ഒന്ന് ശ്രദ്ധിക്കുക അത് ന്യൂസ് പേപ്പർ റിപ്പോർട്ടാണല്ലോ ഉദ്ദേശിക്കുന്നത് പിന്നെ വെറുതെ ഒരു റെപ്പട്ട് മാത്രമേ ടിപ്പണി മാത്രമാണെങ്കിൽ നിങ്ങൾ ഹെഡിങ് കൊടുത്താൽ മാത്രം മതി സ്ഥലം ഒന്ന് മെൻഷൻ ചെയ്യണം ന്യൂസ് പേപ്പർ റിപ്പോർട്ട് ആണെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക ഒരു സ്ഥലം കൂടി മെൻഷൻ ചെയ്യുക പാരഗ്രാഫ് തിരിച്ചു ചെയ്താൽ ഇനി റെപ്പട്ട് മാത്രമല്ല അതേപോലെ തന്നെ ആസ്വാദന ടിപ്പണി ഉണ്ടല്ലോ നമ്മുടെ എന്താണ് ആസ്വാദന കുറിപ്പ് എന്ന് പറയുന്ന കവിതയുടെ ആശയങ്ങൾ ഡെവലപ്പ് ചെയ്തിട്ട് ഇതിനെ അതിനും നിർബന്ധമായിട്ടും ഹെഡിങ് കൊടുക്കണം അതേപോലെ തന്നെ പാരഗ്രാഫ് തിരിക്കണം അപ്പൊ ഹെഡിങ് വരേണ്ട രണ്ട് സാധനങ്ങൾ ഒന്നെന്തൊക്കെയാണ് പറഞ്ഞത് ആസ്വാദന കുറിപ്പും അതേപോലെ തന്നെ നമ്മുടെ ടിപ്പണിയുമാണ് ഈ രണ്ടെണ്ണത്തിനും നിങ്ങൾ റെപ്പട്ട് ഇട്ടോ റെപ്പട്ടും ഇതിന് രണ്ടിനും നിങ്ങൾ നിർബന്ധമായിട്ടും ഹെഡിങ് കൊടുക്കണം പാരഗ്രാഫ് തിരിക്കണം എന്നാലേ അതിന് മാർക്ക് കിട്ടുള്ളൂ അല്ലെങ്കിൽ അര മാർക്ക് നിങ്ങൾക്ക് അവിടെ തന്നെ നഷ്ടപ്പെടും ഇതാണ് ഞാൻ പറഞ്ഞത് സ്മാർട്ട് വർക്ക് ഇല്ലെങ്കിൽ നിങ്ങൾ വെറുതെ ഹാർഡ് വർക്ക് ചെയ്ത് കുറെ സാധനം പഠിച്ചിട്ടുണ്ടാവും പക്ഷെ കൃത്യമായിട്ട് അത് കറക്റ്റ് ആയിട്ട് എഴുതിയില്ലെങ്കിൽ അവിടെ കരമാർക്ക് മിസ്സായി ലാസ്റ്റ് ചിലപ്പോൾ നിങ്ങൾക്ക് A+ തന്നെ നഷ്ടമാവും ഓക്കെ ഇനി അടുത്തത് ആറാമതായിട്ട് അടുത്ത പോയിന്റ് ആയിട്ട് പറയുന്നത് ഡയറി പോസ്റ്റർ പക്വത ലെറ്റർ ഈ പറഞ്ഞിട്ടുള്ള സാധനങ്ങളിലല്ലോ ഇതിനൊക്കെ കൃത്യമായ സ്ട്രക്ചറുകൾ ഉണ്ട് അതിന്റെ സ്ട്രക്ചറുകളൊക്കെ നമ്മൾ വീഡിയോ ചെയ്തിട്ടുണ്ട് ആ സ്ട്രക്ചർ അനുസരിച്ച് തന്നെ എന്ത് ചെയ്യുക ആ പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ പൂർത്തിയാക്കുക പക്വതക്ക് ദൃശ്യ അതേപോലെ തന്നെ പാത്ര സമയ സ്ഥാനം എന്നൊക്കെ പറഞ്ഞിട്ട് ഒരു പാറ്റേൺ ഉണ്ട് സംവാദം എന്നൊക്കെ പറഞ്ഞിട്ട് ആ പാറ്റേൺ തന്നെ പക്വത ചെയ്യുക ലെറ്ററിനുണ്ട് ഒരു പാറ്റേൺ ഡയറിക്ക് ഉണ്ട് ഒരു പാറ്റേൺ അതേപോലെ തന്നെ നമ്മുടെ എന്താ പറയുക പോസ്റ്റിന് കൃത്യമായ ഒരു പാറ്റേൺ ഉണ്ട് ആ പാറ്റേണിൽ തന്നെ കംപ്ലീറ്റ് ചെയ്യുക എന്നുള്ളതാണ് ശ്രദ്ധിക്കേണ്ടത് ഇനി ഏഴാമത്തെ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് പോസ്റ്ററിൽ പ്രത്യേകം നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് രണ്ട് ടൈപ്പ് പോസ്റ്ററാണ് നിങ്ങൾക്ക് വരാൻ ചാൻസ് ഉള്ളത് ഒന്ന് നമുക്കറിയാം ഒരു എന്താ ഒരു സംഗോഷ്ഠി അല്ലെങ്കിൽ ഒരു സ്റ്റേജ് ഷോ അതായത് ഒരു സ്റ്റേജ് പ്രദർശനം അല്ലെങ്കിൽ ഒരു ഫിലിം പ്രദർശനം എന്തെങ്കിലും ഒരു പ്രദർശനത്തെ കുറിച്ചോ അതല്ലെങ്കിൽ എന്താണ് ഒരു സംഗോഷ്ഠി ഒരു സെമിനാർ നടത്തുന്നതോ ആയിട്ട് സൂചിപ്പിച്ചിട്ട് നിങ്ങളുടെ സ്കൂളിലോ അല്ലെങ്കിൽ വേറെ എവിടെ നടക്കുന്നതായി സൂചിപ്പിച്ചിട്ട് അതിനെ കുറിച്ച് അതിലേക്ക് ആളുകൾ ക്ഷണിച്ചുകൊണ്ടുള്ള ഒരു പോസ്റ്റർ തയ്യാറാക്കാനായിരിക്കും വരിക അതിന്റെ പോയിന്റ് ഫോർമാറ്റുകളൊക്കെ നമ്മൾ വീഡിയോ ചെയ്തിട്ടുണ്ട് നോക്കിയാൽ കാണാം അപ്പൊ അതൊക്കെ ആവുമ്പോൾ നിങ്ങൾ എന്ത് ചെയ്യണം സ്കൂളിലാണ് നടക്കുന്നതെങ്കിൽ സ്കൂളിന്റെ പേര് മേലെ എഴുതണം ഒരു സ്ഥലം റെഫർ ചെയ്യണം ചില ടീച്ചർമാരൊക്കെ പറയുന്നുണ്ട് സ്കൂളിലെ സ്ഥലം റെഫർ ചെയ്യരുതെന്ന് സ്ഥലം എന്തായാലും നിങ്ങൾ കൊടുക്കണം പക്ഷെ നിങ്ങളുടെ സ്വന്തം സ്ഥലമല്ല കൊടുക്കേണ്ടത് ഉദാഹരണത്തിന് ഗവൺമെന്റ് ഹൈസ്കൂൾ അത്ര കൊടുത്താൽ ഗവൺമെന്റ് ഹൈസ്കൂൾ കോഴിക്കോടുന്നോ ഗവൺമെന്റ് ഹൈസ്കൂൾ തിരുവനന്തപുരമോ അങ്ങനെയുള്ള ഒരു പേരുള്ള സ്കൂളൊന്നും നമ്മുടെ കേരളത്തിലില്ല ഏതെങ്കിലും ഒരു സ്ഥലം ഇപ്പോ കോഴിക്കോടാണെങ്കിൽ കോഴിക്കോട് കുറെ സ്ഥലങ്ങളുണ്ട് അതിലുള്ള ഏതെങ്കിലും ഒരു പേരുകളാണ് കൊടുക്കുക അല്ലാതെ പ്രത്യേകിച്ചൊരു തന്നെ അപ്പൊ അങ്ങനെ ഐഡന്റിറ്റി ഇല്ലാത്തൊരു സ്ഥലങ്ങൾ മാത്രം നിങ്ങൾ ജസ്റ്റ് കൊടുക്കുക പിന്നെ അതേപോലെ തന്നെ അതിൽ ഇങ്ങനത്തെ ഈ സാധനമാണെങ്കിൽ സബ്കെ സ്വാഗത് എന്ന് പറഞ്ഞിട്ട് അവസാനം സ്വാഗതം ചെയ്യണം പിന്നെ ദിനാങ്ക താരീഖ് ഇങ്ങനെയുള്ള കുറെ സാധനങ്ങൾ കൊടുക്കണം ഉദ്ഘാടകനെ കൊടുക്കണം ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ അതിൽ മനസ്സിലാക്കുക സംഗോഷ്ഠി എന്ന് എഴുതണം ഏറ്റവും വലുതാക്കിയ പ്രൊജക്ട് ചെയ്യേണ്ട സംഗോഷ്ഠിയാണ് ചില കുട്ടികളെ പഠിപ്പിച്ച് കൂട്ടിയിട്ട് ടീച്ചർമാര് സംഗോഷ്ഠി എന്ന് വലുതാക്കി കൊടുക്കരുതെന്ന് സംഗോഷ്ഠി എന്നുണ്ടെങ്കിൽ സംഗോഷ്ഠി വലുതാക്കി തന്നെ കൊടുക്കണം അതിന്റെ കൂടെ അതിന്റെ ക്യാപ്ഷനും കൂടി ക്വസ്റ്റ്യൻ പേപ്പറിൽ വരും ആ ക്യാപ്ഷനും നിങ്ങൾ വലുതാക്കി കൊടുക്കണം അത് പ്രൊജക്ട് ചെയ്യണം കാരണം ഇത് സെമിനാറാണെന്ന് നമ്മൾ അറിയണമല്ലോ അല്ല സംഗോഷ്ഠി ചെറുതാക്കി കൊടുത്തിട്ട് കാര്യമില്ലല്ലോ അപ്പോൾ ഇതൊക്കെ ശ്രദ്ധിക്കുക അപ്പോൾ ചില ടീച്ചർമാർ അങ്ങനെ വേഗമായ്മ പറയുന്നുണ്ട് വിചാരിച്ച് നിങ്ങളത് ഫോളോ ചെയ്യരുത് കറക്റ്റ് ആയിട്ടുള്ള ഫോർമാറ്റ് നമ്മൾ തന്നിട്ടുണ്ട് ആ ഫോർമാറ്റ് തന്നെ ഇതാ പിന്നെ
അടുത്തത് നിങ്ങൾക്ക് രണ്ടാം ലൈക്ക് വരാൻ ചാൻസ് ഉള്ള പോസ്റ്റർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സന്ദേശം നൽകിക്കൊണ്ടുള്ള ഒരു പോസ്റ്ററാണ്. ഇപ്പൊ ഉദാഹരണത്തിന് ജലസംരക്ഷണത്തിനെ കുറിച്ച് ഒരു സന്ദേശം കൊടുക്കാൻ വേണ്ടി നിങ്ങളോട് ഒരു പോസ്റ്റർ തയ്യാറാക്കാൻ പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്കറിയാം സന്ദേശം കൊടുക്കുന്നത് ഇങ്ങനെ ജലസംരക്ഷണമാണെങ്കിൽ അതിനൊരു വിശ്വ ജലസംരക്ഷണ ദിനം എന്ന് പറഞ്ഞ ഒരു ദിവസം ഉണ്ടാവും. അപ്പൊ മാർച്ച് 22 തോന്നുന്നു. അപ്പൊ നിങ്ങൾ ഏറ്റവും ടോപ്പിൽ മാർച്ച് 22 വിശ്വ ജലസംരക്ഷണ ദിനം എന്ന് എഴുതുക. പിന്നെ താഴെ നമുക്ക് അതിന്റെ എന്തെങ്കിലും ഒരു ക്യാപ്ഷൻ കൊടുക്കുക. ഉദാഹരണത്തിന് എന്താ പറയാ, ജൽ ജീവൻ ഹേ അല്ലെ, ജലം ജീവനാണ്. അതേപോലെ തന്നെ എന്താ, ജൽ നഹി തോ കൽനഹി അല്ലെ, അതായത് ജലമില്ലെങ്കിൽ നാളെ ഇല്ല എന്നൊക്കെ പറഞ്ഞിട്ട് എന്തെങ്കിലും ഒരു ക്യാപ്ഷൻ കൊടുക്കുക. ആ ക്യാപ്ഷൻ അങ്ങനത്തെ ഒരു ഒന്ന് രണ്ട് ക്യാപ്ഷൻ ഒക്കെ നിങ്ങൾ പഠിച്ചു പോയിക്കൊണ്ടി. അപ്പോ അങ്ങനത്തെ ഒരു ക്യാപ്ഷൻസ് കൊടുത്ത് നല്ല ടൈറ്റ് ഹെഡിങ് കൊടുക്കുക. എന്നിട്ട് പറ്റുമെങ്കിൽ നല്ല തീമുള്ള ചിത്രം, എന്തെങ്കിലുമൊക്കെ ചിത്രം, പൂവിന്റെ ചിത്രം ഒന്നും വരച്ചു കാര്യമില്ല, അതിനായിട്ട് ബന്ധപ്പെട്ട എന്തെങ്കിലും തീമാറ്റിക് ആയിട്ടുള്ള ചിത്രം നിങ്ങൾക്ക് വരയ്ക്കാൻ പറ്റുമെന്ന് 100% ഉറപ്പുണ്ട് മാത്രം ചിത്രത്തിലേക്ക് മെനക്കിടുക. ചിത്രം വരയ്ക്കണമെന്ന് ഒരു നിർബന്ധമില്ല. പോസ്റ്ററിൽ, ഈ സന്ദേശ പോസ്റ്ററിൽ മാത്രമേ ചിത്രത്തിന്റെ ആവശ്യമുള്ളൂ. അതന്നെ സന്ദേശ പോസ്റ്റർ വരാനും ചാൻസ് കുറവാണ്. നിങ്ങൾക്ക് ഇപ്പൊ മോഡൽ എക്സാമിനൊക്കെ വന്നിട്ടുള്ളത് സംഗോഷ്ഠി പോസ്റ്റർ ആണ്. ചിലപ്പോൾ അതേ മോഡൽ ഉണ്ടായിരിക്കും വരിക. ഇനി അഥവാ സന്ദേശ പോസ്റ്റർ വന്നാൽ തന്നെ ചിത്രം നിങ്ങൾക്ക് വരയ്ക്കാൻ പറ്റുമെന്ന് 100% ഉറപ്പുണ്ടെങ്കിലും ടൈം ഉണ്ടെങ്കിലും ഇതുപോലെ ശ്രദ്ധിക്കണം. ടൈം ഇല്ലാതെ വെറുതെ ചിത്രം വരച്ച് ടൈം നോക്കിയിട്ട് കാര്യമില്ല, അതിന് പ്രത്യേകിച്ച് മാർക്കൊന്നുമില്ല. അപ്പം ഒരു ഭംഗിക്ക് വേണ്ടിയിട്ട് മാത്രം വേണമെങ്കിൽ ചിത്രം വരയ്ക്കുക, എല്ലാം വരയ്ക്കേണ്ട. അതിന്റെ പ്രത്യേകമായിട്ട് അവിടെ ഇവിടെയൊക്കെ പൂവൊക്കെ വരച്ചിങ്ങാണ്ട് അലമ്പാക്കിയിടുക. പിന്നെ മാർജിൻ കറക്റ്റ് ആയിട്ട് സ്ക്വയറിൽ പോസ്റ്റർ വരയ്ക്കുന്നതിന് പകരം റൗണ്ട് ആക്കുക, ഇങ്ങനെയുള്ള കാര്യങ്ങളൊന്നും ചെയ്യരുത്. വളരെ വൃത്തിയായിട്ട് സിമ്പിൾ ആയിട്ട് വരച്ചിട്ട് നല്ല അട്രാക്റ്റീവ് ആയിട്ട് എഴുതുക, പ്രൊജക്ട് ചെയ്തിട്ട് നല്ല ബോൾഡ് ആക്കിയിട്ട് എഴുതുക എന്നുള്ള അതിലുള്ള എഴുത്തുകൾ വൃത്തിയാക്കുക എന്നുള്ളത് മാത്രമാണ് നിങ്ങൾ ചെയ്യേണ്ടത്. അപ്പോൾ സന്ദേശമായിട്ടുള്ള പോസ്റ്ററിൽ ഇത്രയും കാര്യങ്ങൾ മാത്രം മതി. മറ്റേതാണ് ഈ സബ്കേ സ്വാഗതം എന്നൊക്കെ പറഞ്ഞിട്ട് കുറെ പരിപാടികളുടെ കാര്യങ്ങളും കറക്റ്റ് ആയിട്ടുള്ള സാധനങ്ങളൊക്കെ വരുന്നത്. അപ്പൊ അത് വളരെ ശ്രദ്ധിക്കാം. ഇനി അടുത്തായിട്ട് നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് ഒരു മാർക്കിന്റെ ചോദ്യങ്ങൾ ഉണ്ടാവില്ല. ഉദാഹരണത്തിന് സർവനാമം കണ്ടെത്താല്, അതായത് നമ്മൾ എന്താ ഉനോനെ എന്നുള്ളതിലെ സർവനാമം, അപ്പൊ നമുക്കറിയാം എന്താ വേ ആണ്, അല്ലെങ്കിൽ എന്താ തുജെ എന്നുള്ളതിലെ സർവനാമം തു ആണ്. അപ്പൊ ഇങ്ങനെയുള്ള സർവനാമം കണ്ടെത്താനുണ്ടാവും. പിന്നെ അതേപോലെ തന്നെ ഇപ്പോ വിശേഷം ശബ്ദ ചുംകരലി എന്നുള്ള ക്വസ്റ്റ്യൻ ഉണ്ടാവും. അപ്പൊ എന്താ കാല കൗവ, അതിന് കാലാണ് എന്ത് വിശേഷണം, അല്ലെങ്കിൽ ദുസ്സാഹസി അഭിമന്യു, അല്ലെങ്കിൽ ദുസ്സാഹസിയാണ് എന്തായാലും വിശേഷണം. അപ്പൊ ഇങ്ങനെ ഒരു മാർക്കിന്റെ ചോദ്യങ്ങൾ ഉണ്ടാവും. പിന്നെ അതേപോലെ ചിലപ്പോ സഹി പ്രസ്താവ് ചുംകരലി എന്ന് പറഞ്ഞിട്ട് 4 പ്രസ്താവന എന്നിട്ട് ഏതെങ്കിലും ഒന്ന് തെരഞ്ഞെടുത്ത് എഴുതാനുണ്ടാവും. പിന്നെ അങ്ങനെ ചെറിയ ചെറിയ ഒരു മാർക്കിന്റെ ഒരു വരി മാത്രമുള്ള കുറെ ക്വസ്റ്റ്യൻസ് ഉണ്ടാവും. പിന്നെ സമാനാർത്ഥി പതില്, അപ്പോ ലോഹാലേന എന്നുള്ളതിന്റെ മതിലും ക്യാഹേ, അപ്പൊ നമുക്കറിയാം സാമ്നാകർണ, ഇങ്ങനെയുള്ള ചോദ്യങ്ങൾ വരും. അപ്പൊ അങ്ങനെയുള്ള ചോദ്യങ്ങളുടെ ഉത്തരങ്ങൾ നിങ്ങൾക്ക് വളരെ സിമ്പിൾ ആയിട്ട് കിട്ടും. കാരണം ഓപ്ഷൻസ് ഉണ്ടാവുമല്ലോ, 4 ഓപ്ഷൻസ് ഒക്കെ തരും. ആ ഓപ്ഷൻസ് നോക്കിയിട്ട് നിങ്ങൾ ആൻസർ കണ്ടെത്തിയാൽ മതി. അപ്പൊ നിങ്ങൾക്ക് ആ ഉത്തരം അറിയുമെങ്കിൽ നിങ്ങൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ അത്തരത്തിലുള്ള ഒരു മാർക്കിന്റെ ക്വസ്റ്റ്യൻസ് ഒക്കെ സെപ്പറേറ്റ് ആയിട്ട് ചെയ്ത, അല്ലാതെ ഒരു 4 മാർക്കിന്റെ വലിയൊരു ക്വസ്റ്റ്യൻ എഴുതിയിട്ട് അതിന്റെ അടിയിൽ കൊണ്ടേറ്റ് മൂട്ട് കൊണ്ടേറ്റ് എന്ത് ചെയ്യും, ക്വസ്റ്റ്യൻ നമ്പർ ഇട്ടാണ്ട് ഒരു മാർക്കിന്റെ ക്വസ്റ്റ്യൻ എഴുതിയാൽ ചിലപ്പം ടീച്ചർമാരാണ്, അവർക്കും ചിലപ്പം ചില പിഴവുകളൊക്കെ പറ്റാം. ഒരു ടീച്ചറാണല്ലോ നിങ്ങളുടെ പേപ്പർ നോക്കുക. അപ്പൊ അവർക്ക് പിഴവ് പറ്റാതിരിക്കണമെങ്കിൽ നിങ്ങൾ വൃത്തിയാക്കിയിട്ട് പേപ്പർ കൊണ്ടിടുക, അല്ലാതെ വെട്ടും കുത്തിടുക, അല്ലെങ്കിൽ അസ്ഥാനത്ത് കൊണ്ടേറ്റ് ആൻസർ എഴുതിയേക്കുക, അങ്ങനെയുള്ള കാര്യങ്ങളും ചെയ്യരുത്. ചില കുട്ടികളുണ്ടാവും ഒരു പേപ്പറിന് ഏറ്റവും അടിയിൽ ചിലപ്പോൾ ചെറിയൊരു ഗ്യാപ്പ് ഉണ്ടാവും, ആ ഗ്യാപ്പ് കൊണ്ടേറ്റ് ഒരു മാർക്കിന്റെ ക്വസ്റ്റ്യൻ ഒക്കെ എത്തും. നിങ്ങളെന്തിനാ ഇങ്ങനെ പിശുക്കുന്നത്? നിങ്ങളുടെ പേപ്പറിൽ ഞാൻ നേരത്തെയും പറഞ്ഞിരുന്നു, ഗവൺമെന്റ് നിങ്ങൾക്ക് തരുന്ന പേപ്പറാണ്, നിങ്ങൾ ടാക്സ് കൊടുക്കുന്ന പേപ്പറാണ്. അപ്പം നിങ്ങൾക്ക് എത്ര പേപ്പർ വേണമെങ്കിലും യൂസ് ചെയ്യാം. അപ്പൊ ഇത്തിരി ഗ്യാപ്പ് ഉണ്ടാകുന്നത് ഒഴിവാക്കി അടുത്ത പേജിലേക്ക് ഇത്, അതിനൊന്നും നിങ്ങൾ ആരും നോക്കിക്കൊല്ലൊന്നുമില്ല. അപ്പൊ എന്ത് ചെയ്യാം, നിങ്ങൾ ഈ 1 മാർക്കിന്റെ ക്വസ്റ്റ്യൻസ് ഒരിക്കലും വലിയ ചോദ്യങ്ങളുടെ ഇടയിൽ പെട്ടു പോവാതിരിക്കാൻ സൂക്ഷിക്കുക. അങ്ങനെ എഴുതി കഴിഞ്ഞാൽ ചിലപ്പം അത് കാണാതെ പോവാനൊക്കെ ചാൻസ് ഉണ്ട്. അപ്പൊ നിങ്ങൾക്ക് 1 മാർക്ക് എന്ന് പറഞ്ഞാൽ ചിലപ്പോൾ ആ 1 മാർക്കിന്റെ കാര്യത്തിൽ നിങ്ങളുടെ A+ നഷ്ടപ്പെടുക. അപ്പൊ അതുകൊണ്ട് അതൊക്കെ എന്ത് ചെയ്യുക, പ്രൊജക്ട് എന്ന രീതിയിൽ സിംഗിൾ ആയിട്ട് വേറെ നല്ല വ്യക്തമായ സ്ഥലത്ത്, ചിലപ്പോൾ ഒരു ഫ്രഷ് പേജിലേക്കൊക്കെ ഫ്രണ്ടിലേക്കൊക്കെ ഈ 1 മാർക്കിന്റെ ക്വസ്റ്റ്യൻസ് ഒക്കെ എഴുതാൻ നോക്കുക. അപ്പൊ അത് പെട്ടെന്ന് കണ്ണു പിടിക്കും. ഓക്കെ, അടുത്തത് ഹിന്ദി അല്ലാത്ത മറ്റൊരൊറ്റ ഭാഷയും നിങ്ങൾ എന്ത് ചെയ്യരുത്, നിങ്ങളുടെ പേപ്പറിൽ ഉപയോഗിക്കരുത്. ശ്രദ്ധിച്ചല്ലോ, നിങ്ങൾ ഗതി കെട്ടാ ചിലപ്പോൾ നിങ്ങൾ മന്ദിയും ഇംഗ്ലീഷ് ഒക്കെ ഉപയോഗിക്കുന്നത് നമുക്കറിയാം. അങ്ങനെ ഉപയോഗിച്ചാൽ പോലും ഹിന്ദിയില് മലയാളമോ ഹിന്ദിയോ വേറൊരു ഭാഷയും വരരുത്. ചില കുട്ടികളുണ്ട് ചില അർത്ഥങ്ങൾ കിട്ടി. ഇപ്പൊ ഞാൻ ഒരു ഉദാഹരണമായിട്ട് അന്ന് തന്നെ പറഞ്ഞിരുന്നു, ഇപ്പം ബേല ഓർ സാഹി സ്യാഹി ബർവാനെ കെലിയെ എന്ത് ചെയ്തു, ദുഖാൻ ചലീകരി എന്ന് പറഞ്ഞു. അപ്പം അതിന് സ്യാഹി എന്ന വാക്ക് കിട്ടിയാൽ ചില കുട്ടികൾ മഷീന്ന് എഴുതി വെക്കും മലയാളത്തിൽ. അങ്ങനെ ഒരിക്കലും എഴുതിയേക്കരുത്. നിങ്ങൾക്ക് സ്യാഹി എന്ന വാക്ക് കിട്ടില്ലെങ്കിൽ ആ സ്യാഹി എന്നെ വിട്ടിട്ട് നേരം എഴുതി വെക്കുക. അപ്പം ടീച്ചർ വിചാരിക്കുന്ന വിചാരിച്ചാല് ആ പാവം കുട്ടി എന്താണ് ആ മഷീന്നുള്ള വാക്ക് എഴുതാൻ വിട്ടുപോയതാണ് തിരക്കിട്ട് എഴുതിയപ്പോൾ യാശിനെ മാർക്കിട്ടോളും. ഇനി അതല്ലേ നിങ്ങൾക്ക് എന്ത് ചെയ്യുക, ഇങ്ക് എന്നുള്ളത് ഹിന്ദിയിലാക്കി എഴുതാം. ഉദാഹരണത്തിന്
मशीन वाक अब इंग वाक पू इंगे ओके अब इंगे अद मशी इंगे इोंग हिंदी अलग वे भाषा निक्स्ट आंसर षीट वर मनसो अब पल कुमें अबद्ध इतना कुछ बैड इंप्रशन वो अब वाले श्रद्धि कटो इन अड़ता വലിയ ചോദ്യങ്ങൾക്ക് ഉത്തരം എഴുതുമ്പോൾ നല്ല പോയിന്റുകൾക്ക് താഴെ പെൻസിൽ കൊണ്ട് എന്ത് ചെയ്യണം അണ്ടർലൈൻ ചെയ്യണം അത് വളരെ ശ്രദ്ധിക്കുക അപ്പോൾ നമുക്കറിയാം രപ്പട്ട് അതേപോലെ ക്യാരക്ടർ സ്കെച്ച് ചിലപ്പോൾ ക്യാരക്ടർ സ്കെച്ച് ചോദിക്കും അതല്ലെങ്കിൽ ഇപ്പോൾ പറഞ്ഞ ആസ്വാദൻ ടിപ്പണി ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ അപ്പോൾ അങ്ങനെയുള്ള വലിയ വലിയ ചോദ്യങ്ങളൊക്കെ എഴുതുക പിന്നെ ഡയറി ഉണ്ട് ലെറ്റർ ഉണ്ട് അപ്പോൾ ഇങ്ങനെയുള്ള ചോദ്യങ്ങളൊക്കെ എഴുതുമ്പോൾ അതിന് ചിലപ്പോൾ എന്ത് ചെയ്യും വളരെ പ്രധാനപ്പെട്ട നല്ല അടിപൊളി പോയിന്റുകളൊക്കെ ഉണ്ടെന്ന് നിങ്ങൾക്ക് തോന്നുകയാണെങ്കിൽ അതിനിടയിലൊക്കെ ഒന്ന് പെൻസിൽ കൊണ്ട് മാർക്ക് ചെയ്ത് വെക്കണത് നിങ്ങൾ ഭയങ്കര പഠിപ്പിയാണെന്ന് ടീച്ചറെ തോന്നിപ്പിക്കാൻ ഇതൊക്കെ ഒരു തോന്നിപ്പിക്കില്ല ഞാൻ പറഞ്ഞില്ല എല്ലാം ഒരു ഉടായിപ്പാണ് അപ്പോൾ നിങ്ങൾ ഭയങ്കര പഠിപ്പിയാന്ന് തോന്നിപ്പിക്കാനുള്ള ഒരു ഉടായിപ്പാണെന്ത് ഏതെങ്കിലും നല്ലൊരു അടിപൊളി ക്യാഷൻ നിങ്ങൾ കാണാതെ പഠിച്ച ഒരു ഡയലോഗാണ് വരുന്നതെങ്കിൽ അല്ലെങ്കിൽ ടിപ്പണിയൊക്കെ ടിപ്പണിയൊക്കെ എന്താ നിങ്ങൾ കാണാതെ പഠിച്ചാലും വരിക അപ്പൊ അതിൽ നമ്മുടെ കവിതയുടെ ഏപ്പർ ടൂട്ടാ ഭയ്യന്റെ ടിപ്പണിയാണ് ഇപ്രാവശ്യം വരുന്നത് വിചാരിച്ചു വരാൻ വേണ്ടി പ്രാർത്ഥിച്ചോളി നല്ലല്ലേ നിങ്ങൾ എന്തായാലും പഠിച്ചിട്ടുണ്ടാവുമല്ലോ അപ്പൊ എന്തായാലും ടൂട്ടാ ഭയ്യന്റെ ടിപ്പണിയാണ് വരുന്നതെങ്കിൽ അതിലിങ്ങനെ നിങ്ങൾ എഴുതും എന്റെ ഉള്ളിൽ ആദ്യം ധർമ്മവീർ ഭയങ്കര പറയുക ടൂട്ടാ ഭയ്യ ഹിന്ദിക്ക് പ്രമുഖ ധർമ്മവീർ ഭാരതിക്ക് എന്നൊക്കെ പറഞ്ഞാൽ നിങ്ങളെ എഴുതും അല്ലെ അപ്പൊ ആ ധർമ്മവീർ ഭാരതി എന്നുള്ള ഇതിനെ അണ്ടർലൈൻ ചെയ്യുക അപ്പൊ എന്താ ഈ നമ്മുടെ ഇത് നോക്കുന്ന പേപ്പർ നോക്കുന്ന ടീച്ചർക്ക് അപ്പൊ തന്നെ ധർമ്മവീർ ഭാരതി കവിയെ പരിചയപ്പെടുത്തിയിട്ടുണ്ട് കിടക്കട്ട് ഒരു മാർക്ക് ഓക്കെ ഹെഡിങ് ആദ്യം എഴുതണം ഹെഡിങ്ങിന് അപ്പൊ തന്നെ അര മാർക്ക് കിട്ടും പിന്നെ നിങ്ങൾ കവിയെ പരിചയപ്പെടുത്തിയിട്ടുണ്ട് അപ്പൊ ഒരു മാർക്ക് അവിടെ കിട്ടി ഇനി അടുത്ത അണ്ടർലൈൻ എവിടെയാണെന്ന് അറിയോ ടൂട്ടാ പഹിയ എന്ത് ചെയ്തു ലഘുമാലോക്ക പ്രതിഗ്രഹേ അല്ലെങ്കിൽ ടൂട്ടാ പഹിയ ലഘുമാലോക്ക പ്രതിനിധികർത്താഹേ എന്ന് പറഞ്ഞിട്ടുള്ള സെന്റൻസ് നിങ്ങൾ ചെയ്തൂലേ ആ കവിതയിലെ ടൂട്ടാ പഹിയ എന്തിനാ പ്രതിനിധീകരിക്കുന്നുള്ള ആ ഭാഗത്താണ് അണ്ടർലൈൻ ചെയ്യാം ലഘുമാലോക്ക എന്നുള്ള അപ്പൊ എന്താ ഈ ടീച്ചർ നോക്കുമ്പോ ആ കവിതയുടെ ആശയം വന്നിട്ടുണ്ട് കിടക്കട്ടെ അടുത്തൊരു മാർക്ക് ഇങ്ങനെ എന്ത് ചെയ്യാം ഒരു ഒന്ന് രണ്ട് സ്ഥലത്ത് മാർക്ക് എല്ലാ സ്ഥലത്തും കൊണ്ടുപോയി വരയ്ക്കും മൊത്തം മറ്റേ വരച്ചിടരുത് ഒരു ഒന്ന് രണ്ട് സ്ഥലത്ത് ഇങ്ങനെ വരച്ചിട്ട് ഞാൻ നിങ്ങളെ കുറിച്ചൊരു ഇംപ്രഷൻ വന്നു ആ കുട്ടി അത്യാവശ്യം കോപ്പുള്ള കൂട്ടത്തിലാണെന്ന് മനസ്സിലാവും അപ്പൊ അത് നിങ്ങൾക്ക് കൂടുതൽ മാർക്ക് കിട്ടാൻ സഹായിക്കും അപ്പൊ അത് ചെയ്യട്ടോ ഇനി അടുത്തത് പോസ്റ്റർ പോസ്റ്ററിലേക്ക് തന്നെ വരാം പോസ്റ്റർ അതേപോലെ ലെറ്റർ ഡയറി പട്ക്കഥ ഇത് നിങ്ങൾ എഴുതുമ്പോൾ ശ്രദ്ധിക്കേണ്ട എന്താ നേരത്തെ പറഞ്ഞ ബോക്സ് വരയ്ക്കുന്നത് അതേപോലെ തന്നെ ശ്രദ്ധിക്കേണ്ട കാര്യമാണ് ഞാൻ നേരത്തെ ഇംഗ്ലീഷിന്റെ കാര്യത്തിൽ നിങ്ങളോട് പറഞ്ഞിരുന്നു ഒരു ഫ്രഷ് പേജിൽ വേണം ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ എഴുതാൻ ഇത് ഒരിക്കലും മുറിഞ്ഞു പോകരുത് ഇപ്പൊ ഉദാഹരണത്തിന് നിങ്ങൾ എഴുതുന്ന പേപ്പർ ഇതാണ് ഈ പേപ്പറിൽ ഇതുവരെ നിങ്ങൾ എന്തെങ്കിലും ഫസ്റ്റത്തെ ഒരു പകുതി വരെ നിങ്ങൾ എന്തെങ്കിലുമൊക്കെ ചോദ്യങ്ങൾ ഉത്തരമെത്തി എന്നിട്ട് പിന്നെ ചെറിയൊരു പകുതി ഭാഗത്ത് ചെറിയൊരു ഗ്യാപ്പ് ഉണ്ട് അവിടെ നിങ്ങൾ പോസ്റ്റർ ചെയ്താൽ പോകണം അല്ലെങ്കിൽ ഡയറി ചെയ്താൽ പോകണം അപ്പൊ പകുതി ആയപ്പോൾ നിങ്ങളുടെ ഭാഗം തീർന്നു എന്നിട്ട് അടുത്ത പേജ് എടുക്കുന്നു അടുത്ത പേജ് അല്ലെങ്കിൽ അപ്പുറത്തെ സൈഡിൽ അതിന്റെ ബാക്കി എഴുതുന്നു സോ ഇങ്ങനെ എഴുതി കഴിഞ്ഞാൽ ഉറപ്പാണ് നിങ്ങൾക്ക് ഒരു മാർക്ക് അപ്പം തന്നെ പോയി ഓക്കെ ഇങ്ങനെ പോസ്റ്ററും ഡയറിയൊക്കെ ഒന്നിൽ കൂടുതൽ പേജുകളിലേക്ക് വന്ന പോസ്റ്ററിൽ ഡയറി അതേപോലെ തന്നെ ലെറ്റർ ഇങ്ങനെ പിന്നെ പട്ക്കഥ ഇതൊക്കെ എപ്പോഴും എന്ത് ചെയ്യാച്ചാലും ഒരൊറ്റ പേജ് തന്നെ വൃത്തിയാക്കിയിട്ട് നല്ല ബോക്സ് ആയിട്ട് ഇങ്ങനെ കാണണം അപ്പൊ അത് നിങ്ങൾ ഇപ്പൊ ഇപ്പൊ ഈ ഒരു പേജിൽ നിങ്ങൾ പോസ്റ്റർ നല്ല വൃത്തിയാക്കി വരച്ചോ അതിനിടയിൽ കുറച്ച് വാക്ക് ബാക്കി ഉണ്ടെന്ന് വെച്ചോ അത് നിങ്ങൾ മൈൻഡ് ചെയ്യേണ്ട ആ ബാക്കിയുള്ള ഒന്നുകിൽ ഒഴിവാക്കുക അല്ലെങ്കിൽ ചെറിയ എന്തെങ്കിലും ക്വസ്റ്റ്യൻ ബാക്കി ഉണ്ടെങ്കിൽ അത് വൃത്തിയാക്കിയിട്ട് നല്ല മനസ്സിലാവും ചെറിയ ഗ്യാപ്പ് കാണാണ്ട് ഒഴിവാക്കുക അത്യാവശ്യം വലിയൊരു ഗ്യാപ്പ് ആണെങ്കിലും നിങ്ങൾ നേരിച്ചാൽ അവിടെ വേറെ എന്തെങ്കിലും ക്വസ്റ്റ്യൻ ഉണ്ട് അല്ലാതെ അതിന്റെ അടിയിൽ കൊണ്ടേ പിന്നെ ഡയറിയോ ലെറ്ററോ ഒന്നും കൊണ്ട് എഴുതാൻ ശ്രമിക്കരുത് അപ്പൊ ശ്രദ്ധിക്കുക പോസ്റ്റർ ഡയറി അതേപോലെ തന്നെ ലെറ്റർ പഠിക്കുക ഈ നാല് മുതലുകളെ എന്ത് ചെയ്യരുത് ഫ്രഷ് പേജിൽ മാത്രം എഴുതാ മുറിക്കരുത് കേട്ടോ ഒന്നിൽ കൂടുതൽ പേജുകളിലേക്ക് മറക്കരുത് ശ്രദ്ധിക്കട്ടോ ഇനി അടുത്തത് നമ്മുടെ വാക്യ പിരമിഡാണ് അത് ഞാൻ എന്ത് ഇമ്പോർട്ടൻ ക്ലീൻ ചെയ്യട്ടെ വാക്യ പിരമിഡിനെ കുറിച്ച് പറയുമ്പോൾ ശ്രദ്ധിക്കുക ഈസി ആയിട്ട് രണ്ട് മാർക്ക് കിട്ടുന്ന സാധനമല്ലേ അപ്പം ആ വാക്യ പിരമിഡിൽ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാന്ന് ചോദിച്ചാൽ നിങ്ങൾക്ക് വാക്യ പിരമിഡ് ഇങ്ങനെ അല്ല അല്ലെ ഓക്കെ നാല് പേരുണ്ടാവും അതിൽ ആദ്യത്തേല് നിങ്ങൾക്ക് ഒരു മാറ്റർ തരും രണ്ടാമത്തേല് തരും ആദ്യത്തേല് രണ്ട് വാക്കാണെങ്കിൽ രണ്ടാമത്തേല് മൂന്ന് വാക്ക് ഉണ്ടാവും ഇനി അടുത്തേല് നാല് അടുത്തേല് അഞ്ച് ഇങ്ങനെയാണ് നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പൂരിപ്പിക്കാൻ തരാം ഇനി ആദ്യത്തേല് ഒന്നാണ് അടുത്തേല് രണ്ടുണ്ടാവും ഇവിടെ മൂന്നെണ്ണം എത്തണം ഇവിടെ നാലിനെത്തണം അല്ലെ എന്നിട്ട് ഈ രണ്ടെണ്ണം നിങ്ങൾക്ക് തന്നു ഈ രണ്ടെണ്ണത്തിലേക്ക് പൂരിപ്പിക്കാൻ വേണ്ടി ബ്രാക്കറ്റിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യും രണ്ട് വാക്കുകൾ തരും അപ്പൊ സാധാരണ കുട്ടികൾ എന്താ ചെയ്യുന്നത് അപ്പൊ ഞങ്ങളായാലും ഇപ്പൊ ട്യൂഷൻ ക്ലാസ്സിലും അതേപോലെ തന്നെ സ്കൂളിലൊക്കെ എക്സാം നടത്തുന്ന സമയത്ത് നമ്മൾ എളുപ്പത്തിന് കുട്ടികളോട് പറയും നിങ്ങൾ ആൻസർ മാത്രം എഴുതിയാൽ മതി പക്ഷേ എസ് എസ് സി പരീക്ഷയ്ക്ക് നിങ്ങൾ അങ്ങനെ എഴുതരുത് എസ് എസ് സി പരീക്ഷയ്ക്ക് നിങ്ങൾ എന്താ ചെയ്യേണ്ടത് വെച്ചാൽ അതുപോലെ നിങ്ങൾ എന്ത് വരയ്ക്കുക ആദ്യം നിങ്ങൾ ആൻസർ കറക്റ്റ് ആയിട്ട് ഇങ്ങനെ എഴുതുക എന്നിട്ട് അത് ഇതേപോലെ ഒരു പിരമിഡിലേക്ക് എഴുതുക അങ്ങനെ എഴുതുമ്പോൾ നിങ്ങളെ കുറിച്ച് നല്ലൊരു ഇംപ്രഷൻ ഉണ്ടാവും കാണാനൊരു വൃത്തി ഉണ്ടാവും മാത്രമല്ല അത്യാവശ്യം പേപ്പറോ അതായത് ഒരു പിരമിഡൊക്കെ വരയ്ക്കുമ്പോൾ ഏകദേശം ഒരു പകുതിയോ അവിടെ തന്നെ എന്തായി കംപ്ലീറ്റ് ചെയ്യും അപ്പോൾ അത്യാവശ്യം പേപ്പർ മതി പേപ്പർ എന്ന് അറിയുന്നൊക്കെ ഒരു ഇംപ്രഷൻ കൂടുതൽ കിട്ടാറുണ്ട് ഒരു ഹിന്ദി പേപ്പർ ഇങ്ങനെ കിട്ടുമ്പോൾ നാലഞ്ച് പേജ് ഉണ്ടെങ്കിൽ ആ കുട്ടി അത്യാവശ്യം എഴുതിക്കണമല്ലോ എന്നുള്ളൊരു ഇംപ്രഷൻ വരും ഓക്കെ അപ്പൊ അതിനൊക്കെ പറ്റിയ
സാധനമാണ് ഈ പിരമിഡ് ഒക്കെ എന്ത് ചെയ്യുക ചിത്രം എന്ത് ചെയ്യാച്ച ഒരുപാട് ഒരു പേജ് മൊത്തം പിരമിഡ് കൊണ്ടുപോയി വരയ്ക്കരുത് ഒരു മാക്സിമം ഒരു പകുതിയൊക്കെ ഉണ്ടാവുമല്ലോ ഈ ഒരു ഇതിന് ഉൾപ്പെടാവുന്ന സ്ഥലത്ത് മാത്രം വരയ്ക്കുക ഓക്കെ അത് പെൻസിൽ കൊണ്ട് വരയ്ക്കണം പേന കൊണ്ട് വരച്ചു കഴിഞ്ഞാൽ ചിലപ്പോൾ നിങ്ങൾക്ക് ആ പിരമിഡിനുള്ളിൽ കൊള്ളൂല അന്നേരം പിന്നെ ആകെ കൂടി അവലും കുഞ്ഞി ആവട്ടോ അത്ഭുതാവും അപ്പൊ അതുകൊണ്ട് എന്ത് ചെയ്യാം കറക്റ്റ് ആയിട്ട് എന്ത് ആദ്യം എഴുതുന്നു എന്നിട്ട് പെൻസിൽ കൊണ്ട് വരച്ചിട്ട് മാർക്ക് ചെയ്യാം പെൻസിൽ കൊണ്ട് വരച്ചാൽ മതി ഇനി പിരമിഡിന്റെ കാര്യത്തിൽ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഞാൻ ഇന്നലെ ലൈവില് കുറച്ച് കാര്യങ്ങൾ പറഞ്ഞിരുന്നു അതൊന്നും കൂടി ഒന്ന് പറഞ്ഞുതരാം ശ്രദ്ധിക്കാം ഉദാഹരണത്തിന് നിങ്ങൾക്ക് ഇങ്ങനെ ഒരു സെന്റൻസ് തന്നു ചാർലി ചാർലി ഗാതാഹേ എന്ന് തന്നു രണ്ടാമത്തെ വരിയിൽ നിങ്ങൾക്ക് ചാർലി ഗീത് ഗാതാഹേ ഓക്കെ രണ്ടാമത്തെ വരിയിൽ ചാർലി ഗീത് ഗാതാഹേ അപ്പൊ ഇനി മൂന്നാമത്തെയും നാലാമത്തെയും വരിയാണ് നിങ്ങൾക്ക് ഫില്ല് ചെയ്യാനുള്ളതെന്ന് വിചാരിച്ചോളി അപ്പൊ നിങ്ങൾ പരീക്ഷയ്ക്ക് ഇതേമാതിരി തന്നെ എഴുതണം എന്ത് ചെയ്യണം ഇതേമാതിരി വരച്ചിട്ട് നല്ല വൃത്തിയാക്കി വരച്ചിട്ട് സ്കെയിലൊക്കെ ചെന്നാലും സ്കെയിൽ കൊണ്ടുവന്നു കേട്ടോ നല്ല വൃത്തിയാക്കിയിട്ട് ഇതേമാതിരി രണ്ട് വരയ്ക്കുന്നു ഇവിടെയും ഇവിടെയാണല്ലോ നിങ്ങൾക്ക് ഫില്ല് ചെയ്യേണ്ടത് അപ്പൊ നിങ്ങൾ എന്താ ശ്രദ്ധിക്കണം വെച്ചാൽ ഇവിടെ ഒന്ന് രണ്ട് രണ്ട് വാക്കുകൾ ഈ ഹേ എന്നൊക്കെ ഇത് വെറുപ്പാണ് ഗാതാഹേ ഇത് രണ്ടും ഒരുമിച്ചേ വരുള്ളൂ അതേപോലെ ഇവിടെ കണ്ടില്ലേ അപ്പൊ ഇവിടെ രണ്ട് വാക്കുകളും ഇവിടെ ഒന്ന് രണ്ട് മൂന്ന് അപ്പൊ പുതുതായി വന്ന ആളാരാണ് ഗീതാണ് വന്നത് അല്ലെ അപ്പൊ നിങ്ങൾക്ക് ഇതിനുള്ള കോഡ് എന്നായിരിച്ചാൽ നിങ്ങൾക്ക് ബ്രാക്കറ്റിൽ ഇവിടെ രണ്ട് വാക്ക് തരും ഒന്നിപ്പോ ഉദാഹരണത്തിന് സ്റ്റേജ് പർ സ്റ്റേജ് പർ പിന്നെ രണ്ടാമത്തത് മഷൂർ 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 എന്ന് പറഞ്ഞാൽ പ്രശസ്തമായ എന്നാണ് അത്ര അല്ലെ പ്രസിദ്ധമായ ഓക്കെ അപ്പൊ ഇങ്ങനെയാണ് നിങ്ങൾക്ക് തന്നതെന്ന് വിചാരിച്ചോ അപ്പൊ നമുക്ക് എന്താ ചെയ്യേണ്ടതെന്ന് വിചാരിച്ചു കഴിഞ്ഞാല് ഇതാണല്ലോ വെർബ് ക്രിയ അല്ലെ അപ്പൊ ഹിന്ദിയിലെ എല്ലാ സെന്റൻസിലും ക്രിയ അവസാനമായിരിക്കും അപ്പൊ അക്കാര്യത്തിൽ യാതൊരു കോംപ്രമൈസും വേണ്ട അതങ്ങോട്ട് ഫസ്റ്റ് തന്നെ ഈ ലാസ്റ്റ് ഹേയോ തായോ എന്തെങ്കിലുമൊക്കെ വെച്ചിട്ട് ലാസ്റ്റിൽ വെറുപ്പ് തരും ആ വെറുപ്പിന്റെ ഒരു പൊസിഷനിൽ ഒരു മാറ്റം ഇല്ല അതങ്ങോട്ട് അടുത്തേക്ക് ഇതാ എന്താ ഗാത ഹേ ഓക്കെ അത് നിങ്ങൾ എഴുതി അടുത്തേരും നമ്മൾ എന്ത് ചെയ്തു ഗാതാ ഹേ ഇത് എഴുതി ഓക്കെ സോ ചെറിയൊരു പണി നമ്മൾ കഴിച്ചു ഇനി നമ്മൾ എന്താ ചെയ്യണം ചെയ്യാൻ നമുക്ക് ഇതിൽ തന്നെ ഈ ചാർലി ഗീത് എന്നുള്ളത് ഇവിടെയും വരണം ചാർലി ഗീതകൾ ഇവിടെയും വരണം പിന്നെ ഇവിടേക്ക് നമ്മൾ എക്സ്ട്രാ ഒരു വാക്ക് കൂടി ചേരണം ഇവിടേക്ക് പിന്നെ ഒരു വാക്ക് കൂടി ചേരണം അല്ലെ ഇതാണോ നമ്മൾ ചെയ്യേണ്ടത് അല്ലാതെ ഇതിൽ എഴുതിയ ഒരു വാക്ക് പോലും ഇതിൽ വരാതിരിക്കരുത് ഇവിടെ ഇതിലൊക്കെ ഇതിലേക്ക് വരണം അല്ലെ അപ്പൊ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് നമുക്ക് ഇങ്ങനെ രണ്ട് വാക്ക് തരാം ഈ രണ്ട് വാക്കിൽ ഒരു വാക്ക് എപ്പോഴും ശ്രദ്ധിക്കുക പറ അതേപോലെ തന്നെ കാ കീ കെ നിങ്ങൾ ഈ വാക്കുകളൊക്കെ പഠിച്ചിട്ടുണ്ടാവും അതേപോലെ തന്നെ മേം ഇങ്ങനെ പറഞ്ഞിട്ടുള്ള സാധനം ഞാൻ നേരെ പഠിപ്പിച്ചു തന്നിരുന്നു വേറെ ഇതിനാണ് നമ്മൾ പ്രത്യയം എന്ന് പറയുക അല്ലെ നമ്മളൊരു സർവനാമം പ്രത്യയം കൂടി കൂടിയിട്ട് ഇപ്പം സ്നേ ഉനോനെ എന്നൊക്കെ പറഞ്ഞ ഓരോ വാക്കുകൾ ഉണ്ടായതൊക്കെ പഠിച്ചില്ലേ പേരാ മേരി എന്നൊക്കെ പറഞ്ഞിട്ട് അപ്പൊ പ്രത്യയം എന്താണ് ഇതിന് പറയാ കാ കീ കെ കോ അതേപോലെ തന്നെ മേം സേ പർ നേ എന്നൊക്കെ പറഞ്ഞിട്ടുള്ള സാധനങ്ങൾ അത് ഏതെങ്കിലും ഒരു സാധനം ചേർന്ന് വരുന്ന ഒരു എന്താ ക്രിയാവിശേഷണമാണ് ഇതിന് ക്രിയാവിശേഷണം എന്നൊരു ക്രിയാവിശേഷണമാണ് നിങ്ങൾക്ക് സാധാരണ ക്രിയ ഓക്കെ ഇനി മറ്റൊന്ന് സാധാരണ നാമാവിശേഷണം നിങ്ങൾക്ക് പരീക്ഷയ്ക്ക് വയ്ക്കില്ല വിശേഷം ശബ്ദ ചുരുക്കറിലേക്ക് അതാണ് നാമാവിശേഷണം അബ്ജക്റ്റീവ് എന്ന് ഇംഗ്ലീഷിൽ പറയുന്നത് അപ്പൊ ഈ രണ്ട് സാധനമാണ് സാധാരണ നിങ്ങൾക്ക് വരുന്നത് നിങ്ങൾക്ക് മോഡൽ എക്സാമിനും ഇതുപോലെ തന്നെയാണ് വന്നത് അതായത് നിങ്ങൾക്ക് പഹാഡോംസെ എന്ന് പറഞ്ഞൊരു വാക്കാണ് പഹാഡോംസെ എന്ന് പറഞ്ഞാൽ സേ കണ്ടില്ലേ ഒരു പ്രത്യേകമുള്ള ഒരു സാധനം അപ്പൊ ഇങ്ങനെ സേയോ കായോ പറോ പിന്നെ എന്താ കോയോ നേയോ അങ്ങനെ ഏതെങ്കിലും ഒരു വാക്ക് വെച്ചിട്ടുള്ള ഒരു വാക്കുണ്ടാവും പിന്നെ അടുത്തത് എപ്പോഴും സാധാരണ എന്താ വരിക നിങ്ങൾ എന്താ മനസ്സിലാക്കണ്ട് അതൊരു വിശേഷണമായിരിക്കും അപ്പൊ നമുക്ക് അടുത്ത ആദ്യം തന്നെ ആ വിശേഷണങ്ങൾ കയറ്റിയാൽ മതി ഓക്കെ ആദ്യം തന്നെ നിങ്ങൾ എന്ത് ചെയ്യാം ഈ വിശേഷണങ്ങൾ കയറ്റുക ഇതാണ് നിങ്ങൾക്ക് കുറച്ചുകൂടി എളുപ്പം ഈ വിശേഷണം എവിടെയാ വെക്കുക നമ്മൾ നേരത്തെ പറഞ്ഞാൽ ദുസ്സാഹസി അഭിമന്യു കാല കൗവ അതേപോലെ എന്താണ് പറഞ്ഞത് എന്താ അച്ഛാൽ എടുക്ക പിന്നെ ടൂട്ടാ പഹിയ ഒക്കെ നമ്മളിവിടെ വെച്ച് ഒരു നാമത്തിന്റെ തൊട്ട മുന്നേ അപ്പൊ ഒരു വിശേഷണപ്പോഴും ഇവിടെ വരിക ഒരു നൗണിന്റെ തൊട്ട മുന്നേ നൗണിന്റെ സംഖ്യ എന്ന് പറയും ഞാൻ പറഞ്ഞത് അല്ലെ സംഖ്യ പേരൊക്കെ ഓർത്തു നോക്കാം ചിലപ്പോ ഒരു സെന്റൻസ് ആണെങ്കിൽ വിശേഷണം പോലെ ചിലപ്പോ സംഖ്യ കണ്ടെത്താനൊക്കെ ചോദിക്കട്ടോ സംഖ്യ എന്നാല് നൗൺ എന്നാണ് അർത്ഥം അല്ലെ നാമം അപ്പൊ ഈ സംഖ്യ അല്ലെങ്കിൽ നൗണിന്റെ മുന്നിൽ മാത്രമേ വിശേഷണം വരുള്ളൂ അങ്ങനെയാണ് നിങ്ങൾ നോക്കേണ്ടത് വെച്ചാൽ നിങ്ങൾക്ക് ഇവിടെ ആകെ രണ്ട് വാക്കല്ലേ ഉള്ളൂ തൊട്ട മുന്നില് ചാർലിയുണ്ട് ഗീതുണ്ട് ഇത് രണ്ടും നൗണാണ് ചാർലിയും നൗണാണ് ഗീതും നൗണാണ് ഇതിൽ ഏത് നൗണിന്റെ മുന്നിൽ ഈ എന്താണ് മഷൂർ വെച്ചാലാണ് കറക്റ്റ് മാച്ചിങ് ആവുക നോക്കുക മഷൂർ ചാർലി പ്രശസ്തനായ ചാർലി ചാർലി അന്ന് പ്രശസ്തനല്ലല്ലോ അല്ല മഷൂർ ഗീത് പ്രശസ്തമായ ഗീതം അപ്പൊ അതിനൊരു ഭംഗിയുണ്ട് അല്ലെ അതായത് ചാർലി പ്രശസ്തമായ പാട്ട് പാടുന്നു അല്ലാതെ പ്രശസ്തനായ ചാർലി പാട്ട് പാടുന്നു എന്നല്ലല്ലോ അല്ല ഏറ്റവും നല്ലതാണ് ചാർലി അപ്പൊ നിങ്ങൾ അതിന്റെ അർത്ഥം കൂടി നോക്കി അതിന് കറക്റ്റ് ആയിട്ടുള്ള എന്തിന്റെ ഈ നാമവിശേഷത്തിന്റെ മുന്നിൽ അല്ലാതെ ഒരിക്കലും ഗീത് കഴിഞ്ഞിട്ടൊന്നും ഒരിക്കലും വെക്കരുത് എപ്പോഴും മനസ്സിലാക്കാം ഒരു നൗണിന്റെ മുന്നിൽ ഒന്നുകിൽ ചാർലിന്റെ മുന്നിൽ അല്ലെങ്കിൽ ഗീതിന്റെ മുന്നിൽ പക്ഷെ അവിടെ ഏറ്റവും സ്യൂട്ട് ഗീതിന്റെ മുന്നിലായതുകൊണ്ട് അവിടെ തന്നെ വെക്കണം അപ്പോ ചാർലി മഷൂർ ഗീത് അല്ലെ മഷൂർ ഗീത്
എന്താ ഗാതായ അപ്പോൾ നമുക്ക് എന്തായി അടുത്ത ഒരു സെന്റൻസ് കൂടി കിട്ടി ഇനി നമുക്ക് സിമ്പിൾ അല്ലേ ഇനി സ്റ്റേജ് പർ എന്നുള്ളതിലേ ഉള്ളൂ സ്റ്റേജ് ല്ലേ സ്റ്റേജിൽ എന്നുള്ളാണ് സ്റ്റേജ് പർ എന്നർത്ഥം അപ്പോൾ അത് നമുക്ക് എവിടെക്ക വേണമെങ്കിലും ഒക്കെ കൃത്യമായി അർത്ഥം കിട്ടുന്ന എവിടെ വേണമെങ്കിലും ഒക്കെ പക്ഷേ ഒരിക്കലും എവിടെ വരാൻ പാടില്ല ഈ ഒരു ഗാതായ കഴിഞ്ഞാൽ അപ്പുറത്ത് വരാൻ പറ്റില്ല കാരണം ഇത് വെറുമ്പാണല്ലോ വെറുമ്പ് കഴിഞ്ഞാൽ പിന്നെ സാധനങ്ങളൊന്നും വെക്കാൻ പറ്റില്ല അതിന്റെ പുറത്തേക്ക് എവിടെ വേണമെങ്കിലും വെച്ച് നോക്കുക എവിടെയാണ് കൃത്യമായിട്ട് മാച്ച് ആവുന്നത് നോക്കിയിട്ട് അവിടെ ഫിക്സ് ചെയ്യാം അപ്പൊ നമുക്ക് നോക്കാം ഇവിടെ ആദ്യം ഇവിടെ വെച്ച് നോക്കാം സ്റ്റേജ് പർ ചാർലി മഷൂർ ഇത് ഗാതായ എന്ന് പറഞ്ഞാൽ സ്റ്റേജ് പർ ആദ്യം വന്ന് സ്റ്റേജിൽ സ്റ്റേജിൽ ചാർലി പ്രസിദ്ധമായ പാട്ട് പാടുന്നു കുഴപ്പമില്ലല്ലോ കുഴപ്പമില്ല അപ്പൊ നിങ്ങൾക്ക് അടുത്ത് എന്ത് ചെയ്യാം സ്റ്റേജ് പർ ഫസ്റ്റ് വെച്ചിട്ട് കണ്ട ഇതാ ഇനി അതിനെ തിരിച്ചിട്ട് നോക്കാം ചാർലിന്റെ മഷൂറിന്റെ ഇടയിൽ സ്റ്റേജ് പർ വെച്ച് നോക്കിയാ ചാർലി സ്റ്റേജ് പർ മഷൂർ ഗീത് ഗാതാ ഹേ അപ്പോഴും കുഴപ്പമില്ലല്ലോ ചാർലി സ്റ്റേജ് പ്രസിദ്ധമായ പാട്ട് പാടുന്നു അപ്പോഴും കുഴപ്പമില്ല ഇനി നമുക്കിത് ഈ മഷൂറിന് സ്റ്റേജ് പറഞ്ഞ ഇടയിൽ ഒരിക്കലും ഇല്ല കാരണം ഇത് വിശേഷണമാണ് വിശേഷണം എപ്പോഴും ഈ ലൗണ്ട മുന്നേ വരുള്ളൂ അപ്പൊ അവിടെ വരില്ല ഇനി ഇപ്പുറത്തേക്ക് വെച്ച് കഴിഞ്ഞാൽ നോക്കിയാ ചാർലി മഷൂർ ഗീത് സ്റ്റേജ് പർ ഗാതാ ഹേ ചാർലി പ്രസിദ്ധമായ പാട്ട് സ്റ്റേജിൽ പാടുന്നു അപ്പോഴും ക്ലിയർ അല്ലേ ക്ലിയർ ആണ് അപ്പൊ വെക്കാൻ പാടില്ലാത്തത് എവിടേക്കായിരുന്നു ഈ ലാസ്റ്റിലും വെക്കാൻ പാടില്ല വെറുതെ കഴിഞ്ഞിട്ടും വെക്കാൻ പാടില്ല അതേപോലെ തന്നെ വിശേഷണത്തിന്റെ ഇടയിലും കൊണ്ടു വെക്കാൻ പാടില്ല അതിന്റെ ഇടയിൽ എവിടെ വെച്ച് കഴിഞ്ഞാലും അതിനെന്ത് കിട്ടുന്നുണ്ട് അർത്ഥം കിട്ടുന്നുണ്ട് ഇങ്ങനെ നിങ്ങൾ നോക്കുക അതായത് അർത്ഥം കറക്റ്റ് ആയിട്ട് മാച്ച് ചെയ്യുന്നത് എവിടെയാണോ അവിടെ കൊണ്ടുപോയിട്ട് അപ്ലൈ ചെയ്യണം ഇതാണ് നിങ്ങൾ പെരുമഴ ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് അപ്പൊ ശ്രദ്ധിക്കേണ്ട കാര്യം വെറുതെ പോയി ലാസ്റ്റ് ആയിരിക്കും ഒരു വിശേഷണം ഉണ്ടാവും ഒരു ക്രിയവിശേഷണം ഉണ്ടാവും നാമവിശേഷണം ഉണ്ടാവും ക്രിയാവിശേഷണം കറക്റ്റ് ആയിട്ടുള്ള സ്ഥലത്ത് വെക്കുക അതേപോലെ തന്നെ എന്താണ് നാമവിശേഷണം നിങ്ങൾ എന്ത് ചെയ്യുക ഒരു ഇത് എന്താ പറയാ നൗണിന്റെ തൊട്ട മുന്നിലായിട്ട് മാത്രം ഉപയോഗിക്കുക ഇത്രയുള്ള പരിപാടി കിട്ടിയില്ലേ അടുത്തതായിട്ട് മക്കളെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് എഴുത്തുകാരുടെ പേര് ഇപ്പൊ ഓരോ കഥയുടെയും കവിതയുടെ എഴുത്തുകാരുണ്ടല്ലോ ഇപ്പൊ ടൂട്ടാപ്പോയ ധർമ്മവീർ ഭാരതി അകാലോസ്കേവാദൻ നാഗാർജുന ബച്ചേ കാമ്പർജാലയ രാജേഷ് ജോഷി ടൂട്ടാപ്പോയ സോറി നമ്മുടെ ദിബീർ ബഹുട്ടി പ്രഭാത് ഇങ്ങനെ ഓരോന്നിനായാം കലാം കെ ബഹാനെ അതേപോലെ മിഹിർ ഇങ്ങനെ ഓരോ മിഹിർ പാണ്ഡെ അല്ലെ അങ്ങനെ ഓരോന്നിനും ഓരോ കഥാകാരന്മാരുടെയും എഴുത്തുകാരുടെയും കവികളുടെ ഒക്കെ പേരുകളുണ്ട് ഇത് കൃത്യമായിട്ട് നിങ്ങൾ പഠിച്ചു വെക്കണം അതിന്റെ സ്പെല്ലിംഗ് ഒരിക്കലും തെറ്റരുത് അതുപോലെ തന്നെ ഓരോ കഥയിലെയും കഥാപാത്രങ്ങൾ ചെയ്യുമ്പോൾ ബീർബഹുട്ടിയിലാണ് ബേല സാഹിദ് മാട്സാബ് അല്ലെ അതേപോലെ തന്നെ അയം കലാകെ ബാലയൻ മിഹിർ അതേപോലെ തന്നെ മോർപാല് പിന്നെ രൺവിജയ് സിംഗ് പിന്നെ ചോട്ടു ബാട്ടിസ ഇങ്ങനെയുള്ള കുറച്ച് ആൾക്കാരുണ്ട് അങ്ങനെ ഓരോ കഥയിലും പല കഥാപാത്രങ്ങളുണ്ട് ആ കഥാപാത്രങ്ങളുടെ പേര് അതേപോലെ തന്നെ പാഠങ്ങളുടെ പേര് ഇപ്പൊ ടൂട്ടാപ്പഹി അതേപോലെ തന്നെ ബീർബഹുട്ടി ഇങ്ങനെയൊക്കെയുള്ള പാഠങ്ങളുടെ പേരോ ആ ചാപ്റ്ററുകളുടെ പേര് അതേപോലെ തന്നെ എഴുത്തുകാരുടെ പേര് ഇതൊക്കെ നിങ്ങൾ പഠിക്കും വേണം പോരാത്തതിന് ഇത് അക്ഷരത്തെറ്റില്ലാതെ നിങ്ങൾ പേപ്പറിലേക്ക് എഴുതാനും പഠിക്കണം നിങ്ങൾക്ക് മിക്കവാറും ഏതെങ്കിലും ഒരു ചോദ്യമെങ്കിലും ഇതൊന്ന് പ്രതീക്ഷിക്കുക ഏതെങ്കിലും ഒരു കവിതയുടെയോ കഥയുടെയോ ഭാഗം തന്നിട്ട് ഇതിന്റെ രചയിതാ കോൻഹേ അല്ലെങ്കിൽ ഇതിന്റെ എന്താണ് കഹാനികാർ കോൻഹേ അല്ലെങ്കിൽ ഇതിന്റെ കവി കോൻഹേ എന്നൊക്കെ പറഞ്ഞിട്ട് ഇതിന്റെ എഴുത്തുകാരൻ ആരാണെന്നുള്ളൊരു ചോദ്യം നിങ്ങൾക്ക് വരാൻ ചാൻസ് ഉണ്ട് അപ്പൊ അത് ചിലപ്പം ഓപ്ഷൻ തന്നിട്ടില്ലെങ്കിൽ കൃത്യമായിട്ട് അക്ഷരത്തെറ്റില്ലാതെ എഴുതണമെങ്കിൽ നിങ്ങൾക്ക് അക്ഷരത്തെറ്റില്ലാതെ പഠിച്ചേ പറ്റുള്ളൂ അതേപോലെ കഥാപാത്രങ്ങൾ നമുക്കറിയാം ഡയറിയിലും ലെറ്ററിലും ഒക്കെ പല കഥാപാത്രങ്ങളെയും നിങ്ങൾക്ക് പേര് എഴുതേണ്ടിവരും ആ സമയത്ത് നിങ്ങൾക്ക് അക്ഷരതെറ്റുണ്ടായി കഴിഞ്ഞാൽ ഗുഡലി എന്നുള്ളതിന് പകരം മുടലി എന്നൊക്കെ കൊണ്ടുപോയിട്ട് എഴുതിയിട്ടുണ്ടെങ്കിൽ വലിയ പ്രശ്നമാവും അപ്പൊ മനസ്സിലാക്കാൻ നിങ്ങൾ എന്താ കറക്റ്റ് ആയിട്ടുള്ള സ്പെല്ലിംഗ് എന്ത് ചെയ്യാം പഠിച്ചു വെക്കുക ഇനി അടുത്തതായിട്ട് നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് കുറച്ച് കോമഡിയാണ് കാരണം ചില ടീച്ചർമാരൊക്കെ പഠിപ്പിക്കുന്നതിനുള്ള അബദ്ധം തന്നെയാണ് നേരത്തെ ഞാൻ പറഞ്ഞാൽ ഈ പോസ്റ്ററിന്റെ കാര്യത്ത് പറഞ്ഞ മാതിരി തന്നെയുള്ള പ്രശ്നമാണ് കാരണം എല്ലാ ടീച്ചർമാരും എക്സ്പീരിയൻസ്ഡ് ആവണമെന്നില്ല അപ്പൊ അവരെ പറഞ്ഞിട്ട് കാര്യമില്ല അവരിങ്ങനെ അവിടുന്ന് പറഞ്ഞൊക്കെ കേൾക്കുന്ന ഇങ്ങനെ തട്ടിവിടുക നമ്മളൊക്കെ ഈ ട്യൂഷൻ സെന്ററുകൾ കൂടി നടത്തുന്നുണ്ട് പല സ്കൂളിലുള്ള കുട്ടികളെ നമുക്ക് അറിയാം അപ്പൊ അവർക്കൊക്കെ സ്കൂളിൽ നിന്ന് കൊടുക്കുന്ന ചില സ്കൂളുകളിൽ നിന്ന് കൊടുക്കും ചില സ്കൂളിലെ ടീച്ചർമാർ നല്ല അടിപൊളി നോട്ട് എടുക്കുന്നോ പക്ഷെ ചില സ്കൂളുകളിൽ നിന്ന് കൊടുക്കുന്ന ടീച്ചർമാരുടെ നോട്ടുകൾ കണ്ടാൽ പെട്ടതള്ള സഹിക്കില്ല കാരണം എന്തൊക്കെയോ നോട്ടുകൾ എവിടുന്നോ എഴുതുന്നു അല്ലെങ്കിൽ ഗൂഗിളിൽ നിന്നൊക്കെ എടുത്തും കണ്ടാൽ അങ്ങോട്ട് ഇട്ട് കൊടുക്കും അത് CBSEന്റെ ആണോ ICSEന്റെ ആണോ എന്നൊന്നും വഴി നോക്കൂല അങ്ങോട്ട് ആ മോഡലെ കണ്ടിട്ട് കൊടുക്കും അങ്ങനെ ഡയറിയിൽ സംഭവിക്കുന്ന ചില അബദ്ധങ്ങളാണ് ഇനി നമ്മൾ പറയാൻ പോണത് ഡയറിക്കുള്ളിൽ സാധാരണ നമുക്കറിയാം ആ ഒരു ദിനാങ്ക വർഷം അതേപോലെ തന്നെ ഡേറ്റ് മാസം വർഷം പിന്നെ ദിവസം ഇതാണ് സാധാരണ കൊടുക്കുക പക്ഷെ ഇതൊന്നും കൂടാതെ ചില കാര്യങ്ങൾ കൂടി കൊടുക്കാൻ ചില ടീച്ചർമാർ പറയുന്നുണ്ട് ചില കുട്ടികൾ അത് ഫോളോയും ചെയ്യാറുണ്ട് അത് പരമാവധി ഒഴിവാക്കുക പരമാവധി അത് ഒഴിവാക്കുക അത് എന്തൊക്കെയാ വെച്ചാൽ ചില ആളുകൾ നമസ്കാർ എന്ന് പറയുന്നുണ്ട് അല്ലെ നമ്മുടെ മോദി സാർ പറഞ്ഞ പറയും നമസ്കാർ അല്ലെ അപ്പൊ എന്ത് ചെയ്യരുത് നമസ്കാർ എന്ന് പറഞ്ഞ സാധനം നിങ്ങൾ എന്ത് ചെയ്യണം ഒഴിവാക്കണം ഓക്കെ പിന്നെ അത് ഡയറിയിൽ പറഞ്ഞ സാധനം കാരണം ഡയറി എന്ന് പറഞ്ഞാൽ നമ്മുടെ പേഴ്സണൽ ഫീലിംഗ് നമ്മൾ പറയണത് ആരോടും വിളിച്ചു പറയുന്ന സാധനമല്ല പിന്നെ ഡയറി ജീവനില്ലാത്ത സാധനത്തോട് നമ്മൾ നമസ്കാരം എന്ന് പറയേണ്ട ആവശ്യമില്ലല്ലോ പിന്നെ അതേപോലെ തന്നെ എന്താണ് എന്താ പറയുക ഡയറിക്ക് ഡയറിയോട് നമ്മൾ കത്ത് എന്ന് പറയും പ്രിയ ഡയറി
അല്ലെങ്കിൽ എന്താ പ്രിയ മിത്ര ഡയറി, അല്ലെങ്കിൽ ഡയറിക്ക് ഒരു പേര് കൊടുക്കും, എന്തെങ്കിലും പേരത്തിന്റെ പ്രിയ കിറ്റി. സോ ഇങ്ങനെയൊന്നും കൊടുക്കാൻ നിങ്ങൾ ആനി ഫ്രാങ്ക് അല്ല, നിങ്ങൾ പരീക്ഷയ്ക്ക് എഴുതുകയാണ്. അപ്പൊ നിങ്ങൾ എന്താ ഒരിക്കലും ഡയറിക്ക് പ്രിയ എന്നൊക്കെ വെച്ചാണ് ഡയറി അഭിസംബോധന ചെയ്യരുത്, നമസ്കാരം പറയരുത്. ഇനി ചില ആളുകൾക്ക് ഡയറി കഴിഞ്ഞാൽ പിന്നെ എന്തെങ്കിലും എഴുതണം, ഇംഗ്ലീഷിൽ ഗുഡ് നൈറ്റ് ഒക്കെ എഴുതിയക്കണ വാരി എന്ത് ചെയ്യും, ഇവിടെ എഴുതുന്നത് ധന്യവാദെന്നോ അല്ലെങ്കിൽ എന്താ ശുഭരാത്രി എന്നോ അങ്ങനെ എന്തെങ്കിലും തേങ്ങ എഴുതിക്കും. ഒരു കാരണവശാലും നിങ്ങൾ എന്ത് ചെയ്യരുത്, ഡയറിയിൽ ഇങ്ങനെയുള്ള തോന്നിയാസങ്ങൾ ഒന്നും എഴുതിയക്കരുത്, ഡയറിയിൽ അതിന്റെ ഒന്നും ആവശ്യമില്ല. പിന്നെ ചില മണ്ടന്മാർ വേറെയും ചെയ്യും, എന്താ ഡയറിന്റെ ലാസ്റ്റ് ഹസ്താക്ഷരം എന്ന് എഴുതിയേക്കും, ചില ആളുകൾ ഒപ്പുവിടും, കേട്ടക്കട്ടം കേട്ട് എന്റെ ഒരു ഒപ്പല്ലേന്ന്. അപ്പൊ ഒരിക്കലും ഇത്തരത്തിലുള്ള മണ്ടത്തരങ്ങൾ എഴുതരുത്. ഒപ്പക്കെടേണ്ടത് നമുക്ക് ഒരു ഹസ്താക്ഷരം എന്നൊക്കെ എഴുതി വെക്കേണ്ടത് എവിടെയാണ്, നമ്മുടെ കത്തിലാണ് അല്ലെ, അല്ലാതെ ഡയറിയിലല്ല. അപ്പൊ ഡയറിയും കത്തും സെയിം അല്ല, അത് ആദ്യം മനസ്സിലാക്കുക. അപ്പൊ ഡയറിയിൽ നിങ്ങൾ നിങ്ങൾക്ക് ഇത് നിങ്ങളുടെ പേഴ്സണൽ ആയിട്ട് വായിക്കേണ്ട സാധനത്തിൽ നിങ്ങളുടെ ഒപ്പ് ഇട്ടിട്ടിരുന്ന കാര്യവും. അപ്പൊ എന്ത് ചെയ്യാ, ഹസ്താക്ഷർ എന്നുള്ള സാധനമൊക്കെ ഒഴിവാക്കുക. അങ്ങനെയുള്ള ഒരു കാര്യം ഡയറി ഒരു ഏച്ചുമുട്ടലുണ്ടാവരുത്. ഡയറിയുടെ കൃത്യമായ ഫോർമാറ്റ് നമ്മൾ ചെയ്തിട്ടുണ്ട്, അത് ഫോളോ ചെയ്താൽ വളരെ നല്ലതാണ്. ചുമ്മാ ഒരു അരമാർക്ക് നിങ്ങൾ കൊണ്ടുപോയി മിസ്സാക്കണ്ടല്ലോ, ചിലപ്പോൾ അങ്ങനെ എഴുതി കഴിഞ്ഞാൽ ഒരു അരമാർക്കൊക്കെ നിങ്ങൾ നഷ്ടപ്പെടാൻ സാധ്യതയുണ്ട്. അപ്പൊ അത് ഫോളോ ചെയ്യാതിരിക്കും, അങ്ങനത്തെ കാര്യങ്ങൾ ഫോളോ ചെയ്യാതിരിക്കും കേട്ടോ. ഈ അടുത്ത കാര്യം നിങ്ങൾ വളരെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്, അതായത് നമ്മുടെ ഈ സഹി മിലാൻകരെ, അതേപോലെ തന്നെ സഹി വാക്യ ചുംകർലികെ, സഹി പ്രസ്താവ് ചുംകർലികെ എന്നൊക്കെ പറഞ്ഞിട്ട് ഒരു മാർക്കിനോ രണ്ട് മാർക്കിനോ അല്ലെങ്കിൽ നാല് മാർക്കിനോ വരെ നിങ്ങൾക്ക് ചോദ്യങ്ങൾ വരാറുണ്ട്. ഈ സഹി മിലാൻകരെ എന്ന് പറഞ്ഞാൽ കോളം ബി കോളം മാച്ച് ചെയ്യാൻ വേണ്ടി, രണ്ട് കോളങ്ങൾ തരും, അതിന് അപ്പുറത്ത് കുറച്ചാരണം ഇപ്പുറത്ത് കുറച്ചാരണം, അത് മാച്ച് ചെയ്യാനാണ്. പിന്നെ ചിലത് സഹി പ്രസ്താവ് ചുംകർലികെ എന്ന് പറഞ്ഞിട്ട് ഒരു നാലോ അഞ്ചോ പ്രസ്താവനകൾ തരും, എന്നിട്ട് അതിൽ നിന്ന് തെരഞ്ഞെടുത്ത് നല്ല ശരിയായ തെരഞ്ഞെടുക്കാനോ, അത് ചിലപ്പോൾ ഇപ്രാവശ്യത്തെ പരീക്ഷയ്ക്ക് ഒന്നായാലും നാല് പ്രസ്താവന തന്നിട്ട് അതിലേതെങ്കിലും ഒന്ന് തെരഞ്ഞെടുക്കാനോ, ചിലപ്പോൾ ഒരു ഗ്രാമർ ആവാം, അല്ലെങ്കിൽ ചിലപ്പോൾ പാഠഭാഗത്തിൽ എന്തെങ്കിലും പ്രസ്താവന ആവാം, എന്തോ ആവാം. ഓക്കെ, ഇനി അതിന്റെ രണ്ട് മാർക്കിലാണെങ്കിൽ ചിലപ്പോൾ എന്താണ് മൂന്നോ നാലോ പ്രസ്താവന രണ്ടെണ്ണം തിരഞ്ഞെടുക്കാനോ. അപ്പൊ നിങ്ങൾ അതിന് ആദ്യം മനസ്സിലാക്കേണ്ട എന്താ വെച്ചാൽ, ഒരു മാർക്കിനാണെങ്കിൽ ഒരു പ്രസ്താവന മാത്രമേ ശരി ഉണ്ടാവുള്ളൂ, രണ്ട് മാർക്കിനാണെങ്കിൽ രണ്ട് പ്രസ്താവന മാത്രമേ ശരി ഉണ്ടാവുള്ളൂ, നാല് മാർക്കിനാണെങ്കിൽ നാല് പ്രസ്താവനയെ ശരി ഉണ്ടാവുള്ളൂ എന്ന് ആദ്യം മനസ്സിലാക്കുക. എന്നിട്ട് നിങ്ങൾ എന്താ ചെയ്യേണ്ടതോ, ഈ സാധനങ്ങൾ നിങ്ങൾ തുടക്കത്തിൽ നമ്മുടെ കൂൾ ഓഫ് ടൈം ഇല്ലേ ആ സമയത്ത് തന്നെ ഈ സഹി പ്രസ്താവ് ചുംകർലിക്ക് അതേപോലെ സഹി മിലാൻകർ ഇങ്ങനെയുള്ള സാധനങ്ങൾ ഇപ്പം മാർക്ക് കിട്ടേണ്ട കാര്യമാണ്. അത്യാവശ്യം പാഠങ്ങൾ വായിച്ചിട്ടുള്ള ഒരു കുട്ടിക്ക്, അത്യാവശ്യം ക്വസ്റ്റ്യൻ പേപ്പറിലെ സാധനങ്ങളുടെ അർത്ഥങ്ങൾ മനസ്സിലാക്കാൻ കഴിയുന്ന ഒരു കുട്ടിയാണെങ്കിൽ ഈസി ആയിട്ട് കിട്ടുന്ന മാർക്കാണ്. നിങ്ങളൊരു ഡയറിയും ലെറ്റർ ഒക്കെ എഴുതിയിട്ട് ഒരുപാട് സമയം ചെലവാക്കുന്നതിനേക്കാൾ എളുപ്പത്തിൽ എന്ത് ചെയ്യാൻ പറ്റും, വളരെ കുറഞ്ഞ സമയം കൊണ്ട് നാല് മാർക്ക് രണ്ട് മാർക്കൊക്കെ സ്കോർ ചെയ്യാൻ പറ്റിയിട്ടുള്ള ചോദ്യങ്ങളാണിത്. അപ്പൊ ആ ചോദ്യങ്ങളിൽ പലപ്പോഴും കുട്ടികൾക്ക് ഉത്തരങ്ങൾ തെറ്റാറുണ്ട്. അതിന്റെ മെയിൻ കാരണം എന്താ വെച്ചാൽ, ഈ കുട്ടികൾ ഇത്തരം ചോദ്യങ്ങളൊക്കെ ലാസ്റ്റിലേക്ക് വെക്കും. ലാസ്റ്റിലേക്ക് വെക്കുമ്പോഴുള്ള കുഴപ്പം എന്താ പറയുക, ലാസ്റ്റിലേക്ക് വെക്കുമ്പോൾ നിങ്ങളുടെ മൈൻഡൊക്കെ ആകെ ടയർഡായിട്ടുണ്ടാവും, കുറെ എഴുതി നിങ്ങളുടെ മൈൻഡൊക്കെ ടയർഡായിട്ടുണ്ടാവും. അപ്പൊ നിങ്ങൾക്ക് നല്ല ഫ്രഷ് മൈൻഡിൽ ആലോചിക്കാനുള്ള കപ്പാസിറ്റി ഉണ്ടാവില്ല. പിന്നെ പോരാത്തതിന് ചില കുട്ടികൾക്ക് എക്സാം കഴിയാതെ ചിലപ്പോൾ 15 മിനിറ്റ് ഒക്കെ ഉണ്ടാവുള്ളൂ. അപ്പൊ ആ സമയത്ത് ആകെ ടെൻഷൻ ആവും, അയ്യോ പരീക്ഷ കഴിയാനായല്ലോ, ബെല്ലടിക്കോ, ടീച്ചർ പേപ്പർ വാങ്ങി. ആ ടെൻഷനിലൊക്കെ നിങ്ങൾക്ക് കറക്റ്റായിട്ട് ആലോചിച്ചിട്ട് കറക്റ്റ് ഉത്തരം ചെയ്യാം. അപ്പൊ ഇതിലൊക്കെ ചെറിയ മൈന്യൂട്ട് വ്യത്യാസമാണ്. ഇപ്പൊ ഗ്രാമറിന്റെ പാർട്ടൊക്കെ ആണെങ്കിൽ ചിലപ്പോൾ ഒരു ഒരു കുത്തിന്റെ ഒക്കെ വ്യത്യാസം ഉണ്ടാവുള്ളൂ, ലാസ്റ്റ് ഒരു ഹെയർ ഉണ്ടാവും, ഒന്നിന് വേറെ ഒന്നിന് ഹൈം ഉണ്ടാവും, ഒരു കുത്തൊക്കെ ഉണ്ടാവും, ഒരു കുത്തിന്റെ ഒക്കെ വ്യത്യാസം ഉണ്ടാവുള്ളൂ. അപ്പൊ തിരക്കിട്ട് പോകുമ്പോൾ നിങ്ങൾ ഇതൊന്നും ശ്രദ്ധിക്കില്ല, അങ്ങോട്ട് ചാടി കയറി ഏതെങ്കിലുമൊക്കെ എഴുതും അല്ലെ, ചിലപ്പോൾ ചിലതിൽ നഹി എന്നുള്ളൊരു വാക്ക് കൂടുതൽ വന്നിട്ടുണ്ടാവും. അപ്പൊ ഇതൊക്കെ വളരെ ശ്രദ്ധിച്ച് എഴുതണമെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യണം എന്ന് വെച്ചാൽ, കൂൾ ഓഫ് ടൈം തന്നെ ഇത് വളരെ ശ്രദ്ധിക്കുക. കൂൾ ഓഫ് ടൈം തന്നെ ഇത്തരത്തിലുള്ള ചോദ്യങ്ങൾ, അതായത് ഗ്രാമർ ക്വസ്റ്റ്യൻസ്, അതേപോലെ സഹി മിലാൻകരെ, പിന്നെ ഈ സഹി പ്രസ്താവ് ചുംകർലികെ, ഇങ്ങനെയുള്ള ഈ ഒരു മാർക്കിന്റെയും അതേപോലെ ഇങ്ങനെ ഈ ഡയറി ലെറ്ററിലുള്ള വലിയ ക്വസ്റ്റ്യൻസ് അല്ലാത്ത ബാക്കി എല്ലാത്തിന്റെ ഉത്തരങ്ങൾ കഴിയുന്നത് നിങ്ങൾ എന്ത് വെച്ചാൽ കൂൾ ഓഫ് ടൈം തന്നെ ഉത്തരങ്ങൾ കണ്ടെത്തിയിട്ട് അത് നിങ്ങളുടെ ക്വസ്റ്റ്യൻ പേപ്പറിൽ പെൻസിൽ കൊണ്ടെങ്കിൽ ഒന്ന് ചെറുതായിട്ട് മാർക്ക് ചെയ്യാൻ വേണ്ടി ശ്രദ്ധിക്കുക. അപ്പൊ എന്താ വെച്ചാൽ ഫ്രഷ് മൈൻഡ്, നിങ്ങൾ പരീക്ഷയ്ക്ക് ഫ്രഷ് മൈൻഡിലാണല്ലോ എത്തുന്നത്, ആ ഫ്രഷ് മൈൻഡ് തന്നെ വളരെ സമാധാനത്തോടെ ആലോചിക്കുമ്പോൾ നിങ്ങൾക്ക് എന്തായാലും കറക്റ്റ് ഉത്തരം കിട്ടും. ആ സമയത്ത് നിങ്ങൾ ആലോചിക്കുന്ന ഉത്തരം തന്നെയായിരിക്കും ശരി, പിന്നെ അതിന് ഡൗട്ട് ഒന്നും വേണ്ട. അപ്പൊ നന്നായിട്ട് ആലോചിച്ചാൽ ആ കൂൾ ഓഫ് ടൈം തന്നെ അതിന്റെ ഉത്തരങ്ങൾ കണ്ടെത്തി വെക്കുക. അത് ആദ്യം എഴുതണം എന്നല്ല ഞാൻ പറഞ്ഞത്, നിങ്ങൾ എന്ത് ചെയ്യുക, ആദ്യം ഉത്തരങ്ങൾ കണ്ടെത്തി വെച്ചാൽ നിങ്ങൾക്ക് ലാസ്റ്റിൽ വേഗം അതിർത്തത് എഴുതിയാൽ മതിയല്ലോ, വേണമെങ്കിൽ നിങ്ങൾക്ക് ലാസ്റ്റ് ഒന്നും കൂടി വേണമെങ്കിൽ ചെക്ക് ചെയ്യാം. പക്ഷേ ആ ഫ്രഷ് ആയിട്ട് നിങ്ങൾ ലാസ്റ്റിലേക്ക് ചെക്ക് ചെയ്യുമ്പോൾ ചിലപ്പോൾ ഇങ്ങനത്തെ അബദ്ധങ്ങളൊക്കെ പറ്റാൻ സാധ്യത. അപ്പൊ അത് വളരെ ശ്രദ്ധിക്കുക കേട്ടോ. അടുത്തതായി ശ്രദ്ധിക്കേണ്ട പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ, നമുക്കറിയാം നമുക്ക് കോൺവെർസേഷൻ, അതായത് ബാത്തിശീത്ത് വരുന്ന രണ്ട് സന്ദർഭങ്ങളാണത്. ഒന്ന് നമ്മുടെ പട്ക്കഥയുടെ ലാസ്റ്റ് സംവാദ് എന്ന് പറഞ്ഞ ഒരു സാധനം ഉണ്ടാവും, അതിൽ നിങ്ങൾ എന്ത് ചെയ്യണം, ചെറുതായിട്ട് അതിലെ കഥാപാത്രങ്ങൾ തമ്മിലുള്ള ഒരു കോൺവെർസേഷൻ കംപ്ലീറ്റ് ചെയ്യണം അല്ലെ. പിന്നെ മറ്റൊന്ന് പറഞ്ഞാൽ ബാത്തിശീത്ത് തന്നെ ഡയറക്റ്റ് ആയിട്ട് ഏതെങ്കിലും രണ്ട് കഥാപാത്രങ്ങൾ തമ്മിലുള്ള കോൺവെർസേഷൻ നിങ്ങൾക്ക് തരും. അപ്പൊ ഇങ്ങനെ രണ്ട് ക്വസ്റ്റ്യൻസിലൂടെ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, കോൺവെർസേഷൻ രണ്ട് പേര് നടത്തുന്ന സംഭാഷണം എഴുതണം. അപ്പൊ അത് എഴുതുമ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത്, കുട്ടികൾ ഇങ്ങനെ ചതവറാകുന്ന അതിങ്ങനെ എഴുതി പോകും, പക്ഷെ അത് ശ്രദ്ധിക്കുക. ഉദാഹരണത്തിന് വീർബൗട്ടി എന്ന ഒരു കഥയിലെ ബേലയും സാരും തമ്മിൽ നടക്കുന്ന ഒരു കോൺവെർസേഷനോ അല്ലെങ്കിൽ പട്ക്കഥയാണ് നിങ്ങൾ എഴുതുന്നത് വിചാരിച്ചോ. അപ്പൊ നമ്മൾ ആദ്യം എഴുതുമ്പോൾ ബേലയാണെങ്കിൽ ബേല എന്ന് എഴുതും. ഓക്കെ, എന്താ ചെയ്യേണ്ടത് അറിയാം, നമ്മൾ രണ്ട് കുത്തിടണം, ഇത് വളരെ ഇമ്പോർട്ടന്റ് ആണ്, ശ്രദ്ധിക്കണം, രണ്ട് കുത്തിടണം, എന്നിട്ട് വേണം ബേല പറയുന്ന ഡയലോഗ് എഴുതാൻ.
ഓക്കേ. എന്നിട്ട് ഇൻ കേസ് ആ ഡയലോഗ് ഇവിടെ നിങ്ങൾക്ക് പേജ് നിങ്ങളുടെ പേജ് ഇത്രയും ഉൾപ്പെടും, നിങ്ങളുടെ മാർജിൻ ഇത്രയുണ്ടെങ്കിൽ ആ പേജ് ഇവിടെ എത്തി. ഇവിടെ എത്തി കഴിഞ്ഞാൽ പിന്നെ ഇവിടേക്ക് കൊണ്ടുവരുന്ന ഡയലോഗ്, ആ ഡയലോഗ് എന്താ വെച്ചാൽ ഉദാഹരണത്തിന് എന്താണ് ദേക്കോ സാഹിൽ, കറക്റ്റ് കാണിച്ചതാ ദേക്കോ സാഹിൽ എന്നെഴുതി. ഓക്കെ, ഇപ്പൊ തന്നെ നമ്മളെ മാർജിൻ കംപ്ലീറ്റ് ആയത് വിചാരിച്ചോളി, കുറച്ചും കൂടെ ഒക്കെ ഉണ്ടാവും എന്നാലും വിചാരിച്ചോളി. എന്നാൽ എന്താണ് ഇപ്പോ സാഹിൽ എന്നിട്ട് ബാക്കി ഡയലോഗ് ബേലക്ക് ഞാൻ ഒരു ഡയലോഗ് കൂടി പറയണം. എന്താണ് ആത്തും ബീർ ബഹുട്ടിയോ എന്ന് പറഞ്ഞ സാധനം വന്നെന്ന് ചോദിച്ചോ, നീ ബീർ ബഹുട്ടികളെ കണ്ടോ എന്നുള്ള ഒരു ചോദ്യമാണ് ചോദിക്കാൻ പോണത്. അപ്പൊ നിങ്ങൾ എന്താ ചോദിച്ചാൽ ഇതുപോലെ എഴുതണം, അതായത് ഈ കൊത്തിട്ട് കഴിഞ്ഞാൽ പിന്നെ ഈ കൊത്തിന്റെ ഇപ്പുറത്തേക്ക് എന്ത് ചെയ്യരുത്, ഇതേ ഡയലോഗ് ഞാൻ ആവർത്തിക്കുമ്പോൾ ഇങ്ങോട്ടേക്ക് വരരുത്, ഇങ്ങോട്ടേക്ക് ഒരിക്കലും വരരുത്, ഈ കൊത്തിന്റെ ഈ ഭാഗത്ത് തന്നെ ഈ പോർഷൻ തന്നെ വരണം. അപ്പൊ നിങ്ങൾ എന്താ ചെയ്യുന്നത്, പെൻസിൽ കൊണ്ട് മെല്ലെ നൈസ് ആയിട്ടൊരു സാധനം ഇങ്ങനെ വരയ്ക്കാം, എന്നിട്ട് ഈ കുത്തുകളൊക്കെ ഇങ്ങനെ തന്നെ വരും. ഞാൻ പഠിച്ച സാഹിൽ ആണെങ്കിൽ സാഹിൽ, ഓക്കെ സാഹിൽ എഴുതി, അടുത്ത സാഹിൽ ഡയലോഗ് സാഹിലാണല്ലോ. അപ്പൊ ഇവിടുന്ന് കഴിഞ്ഞിട്ട് സാഹിൽ എഴുതി, സാഹിൽ ഇവിടെ കൊണ്ടുപോയിരുന്നത്, അപ്പൊ ഈ ഡയലോഗ് സാഹിലിന്റെ ബാക്കിയാന്ന് വിചാരിച്ചു. അപ്പൊ സാഹിൽ എഴുതി, ഇനി ശ്രദ്ധിക്കേണ്ട ഇവിടെ ഒന്നും കൊണ്ടേക്ക് കുത്തരുത്, എവിടെയാ ഇതിന്റെ കറക്റ്റ് നേരെ ഒരേ ലൈനിൽ തന്നെ എന്ത് ചെയ്യാ സാഹിൽ എഴുതുക, സാഹിലിന്റെ ഡയലോഗ് എഴുതുന്നു, അത് കഴിഞ്ഞിട്ട് വീണ്ടും വേല നേരുന്നു, വീണ്ടും ഇവിടെ തന്നെ വരുന്നു, ഇതിങ്ങനെ കറക്റ്റ് ആക്കുക. എന്നിട്ട് അത് കഴിഞ്ഞിട്ട് വേണമെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, റബ്ബർ എടുത്തുകൊണ്ട് അതിന്റെ ഇടയിലുള്ള ഈ പെൻസിൽ നമ്മൾ നൈസായിട്ട് പെട്ടെന്ന് വായിക്കാൻ പറ്റുന്ന രീതിയിൽ വേണം വായിക്കാൻ, അതാണ് വായിച്ചു കഴിഞ്ഞാൽ കാണുമെന്ന് ഒരു ഭംഗിയാണ്. വേണമെങ്കിൽ നിങ്ങൾക്ക് കോൺവെർസേഷനും എന്ത് ചെയ്യാം ഒരു ബോക്സ് ഒക്കെ ആക്കിയാൽ കാണാൻ ഭയങ്കര അട്രാക്റ്റീവ്, ഇതൊക്കെ അട്രാക്ഷൻ വേണ്ടിയിട്ടാണ്. അപ്പൊ ഇത്തരത്തിലുള്ള ബോക്സുകളും കലാപരിപാടികളൊക്കെ കഴിയുന്ന നല്ല കട്ടിയുള്ള പെൻസിലുണ്ട്, നമ്മുടെ പേരകണക്കെ വരുന്ന അടിപൊളി പെൻസിലാണ്, പേരകളല്ല സോറി അപ്സരൊക്കെ പോലുള്ള എന്തെങ്കിലും പെൻസിലുകളുണ്ടല്ലോ, അപ്പൊ അങ്ങനെയുള്ള പെൻസിലുകളൊക്കെ ഉപയോഗിച്ച് കഴിഞ്ഞാൽ നല്ല അടിപൊളിയായിട്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, നല്ല പേന കൊണ്ട് വരയ്ക്കുന്ന അതേപോലെ തന്നെ പ്രത്യേകം നിങ്ങൾക്ക് വരയ്ക്കാനും പറ്റും, അഥവാ നിങ്ങൾക്ക് വായിക്കണമെന്ന് തോന്നിക്കഴിഞ്ഞാൽ പെട്ടെന്ന് വായിക്കാനും പറ്റും. അതേ മറിച്ച് പേന കൊണ്ട് ഉപയോഗിച്ച് കഴിഞ്ഞാൽ പെട്ടെന്ന് നിങ്ങൾക്ക് വായിക്കണം, പെട്ടെന്ന് നിങ്ങൾക്ക് പുതിയൊരു ഡയലോഗ് കൂടി കിട്ടി. ഇപ്പൊ നിങ്ങളിപ്പോ ഇവിടെ പേന കൊണ്ട് വരച്ചെന്ന് വിചാരിച്ചോ, വരച്ച് കഴിഞ്ഞ് കുറെ കഴിഞ്ഞപ്പോഴാണ് പരീക്ഷ കഴിഞ്ഞപ്പോൾ നിങ്ങൾക്ക് കുറെ ടൈം ബാക്കി വരും, 15 മിനിറ്റ് നിങ്ങൾ പരീക്ഷ എഴുതി കഴിഞ്ഞു, അന്നേരം നിങ്ങൾ ഇങ്ങനെ വെറുതെ ക്വസ്റ്റ്യൻ പേപ്പർ ഇങ്ങനെ എടുത്ത് നോക്കിയപ്പോൾ ഒരു ഡയലോഗ് കൂടി നിങ്ങൾക്ക് പുതുതായിട്ട് കിട്ടി. അപ്പൊ അത് എഴുതണമെങ്കിൽ ഇവിടെ നിങ്ങൾ പേന കൊണ്ട് വരച്ച് കഴിഞ്ഞാൽ പിന്നെ അതിന്റെ അടിയിൽ എഴുതുമ്പോ അത് വെളുക്കാൻ തേച്ച് വേണ്ട എന്ന് പറഞ്ഞാൽ കൂടുതൽ ബാഡ് ഇംപ്രഷൻ വരിക ചെയ്യാം, കാരണം ഉത്തരം എഴുതി കഴിഞ്ഞ് പിന്നെ രണ്ടാമത് എഴുതാണ്. അപ്പൊ അന്നേരം വെച്ചാൽ പെൻസിലോണ്ടാണ് എഴുതിയെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, അത് മായിച്ചിട്ട് ഇങ്ങനെ കംപ്ലീറ്റ് ചെയ്യാൻ പറ്റും. അപ്പൊ കഴിയുന്നത് പെൻസിൽ കഴിയുന്നില്ല, പെൻസിൽ കൊണ്ട് തന്നെ എന്ത് ചെയ്യാം, ഇങ്ങനെയുള്ള ബോക്സുകളൊക്കെ വരയ്ക്കാൻ വേണ്ടി ശേഖരത്തിനായാലും ഡയറിന്റെ ആയാലും എല്ലാത്തിന്റെ ബോക്സുകൾ പെൻസിൽ കൊണ്ട് തന്നെ വരയ്ക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക കേട്ടോ. ഇനി അടുത്തതായിട്ട് നിങ്ങൾക്ക് വരാൻ ചാൻസ് ഉള്ള നമ്മുടെ സഹി വികൽപ്പ് ചുൻകർ ലിഗ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു സാധനം ഉണ്ടല്ലോ, അതായത് ഇപ്പൊ നിങ്ങൾക്ക് പ്രശ്നം വന്നിട്ടുണ്ട് എന്താ മേം പ്ലസ് കാ മുജേ, മേം പ്ലസ് കി മുജേ, മേം പ്ലസ് കോ മുജേ എന്നൊക്കെ പറഞ്ഞിട്ട് നാല് പ്രസ്താവന വരും, അതിൽ ഏത് സർവനാമവും ഏത് പ്രത്യേകം കൂടി ചേർന്നിട്ടാണ് മുജേ എന്ന വാക്കുണ്ടായത് എന്നുള്ളതാണ്, ആ വികൽപ്പ് ഉണ്ടായത് എന്നുള്ളതാണ് നിങ്ങളോട് ചോദിച്ചിട്ടുള്ളത്. അപ്പൊ അങ്ങനെയുള്ള ഒരു ചോദ്യം അതേ പേറ്റേൺ തന്നെ മിക്കവാറും ഇപ്രാവശ്യം നിങ്ങൾക്ക് പ്രതീക്ഷിക്കാം. അപ്പം മിക്കവാറും ഈ വിധനായിരിക്കും നിങ്ങളുടെ വില്ലനായിട്ട് വരിക കോ. അപ്പൊ ഇതിന്റെ ഒരു വീഡിയോ നമ്മൾ ചെയ്തിട്ടുണ്ട്, കോ മാത്രമല്ല കായ് വെച്ചിട്ടും കീ വെച്ചിട്ടും സേ വെച്ചിട്ടും ഒക്കെ ഏത് പ്രത്യേകമാണെങ്കിലും വരുമല്ലോ, അപ്പം എല്ലാം വെച്ചിട്ട് വരുന്ന വാക്കുകളുടെ ഒരു സാധനം നമ്മൾ ഓൾറെഡി ചെയ്തിട്ടുണ്ട്. അപ്പൊ അതൊന്നെങ്കിൽ കണ്ടാൽ നിങ്ങൾക്ക് ഫുള്ള് കിട്ടും, ഇനി അതല്ലെങ്കിൽ മിക്കവാറും ചിലപ്പോൾ ഈ കോ തന്നെയായിരിക്കും ഇപ്രാവശ്യം നിങ്ങൾക്ക് വില്ലനായിട്ട് വരാം. ഇപ്രാവശ്യം മേം പ്ലസ് കോ മുജേ എന്നല്ലേ വന്നത്, ഇനി ചിലപ്പോൾ നിങ്ങൾക്ക് ഇപ്രാവശ്യം തൂവോ അല്ലെങ്കിൽ എന്താണ് തുമ്മോ ഹമ്മോ യഹോ വഹോ വേയോ എന്തെങ്കിലും വെച്ചിട്ട് പ്ലസ് കോ വരാം. ഓക്കെ, അതായത് മേം പ്ലസ് കോ മുജേ ആണ്. അതേപോലെ തന്നെ തൂ പ്ലസ് കോ തുജെ അല്ലെങ്കിൽ തുജുക്കോ, മേം പ്ലസ് കോനെ മുജയും മുജുക്കോയും പറയട്ടെ, രണ്ടും വരാം. ഓക്കെ, പിന്നെ അതേപോലെ തന്നെ എന്താ വഹു പ്ലസ് കോ എന്ന് പറഞ്ഞാൽ വഹിന്റെ സൗണ്ട് ഉസ് എന്നല്ലേ വരിക, അപ്പൊ ഉസ്കോ എന്നുണ്ട് ഉസേ എന്നുണ്ട്. അപ്പൊ നിങ്ങൾക്ക് പരീക്ഷയ്ക്ക് നിങ്ങളെ കളിപ്പിക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ തരും ഉസേ. ഓക്കെ, അപ്പൊ ഉസേ എന്ന് കണ്ടാലും പഠിച്ചോ, ഇത് എന്ത് സാധനമാണെന്ന് വിചാരിക്കേണ്ട, വഹു എന്നതിനോട് കോ കൂടിയപ്പോഴാണ് എന്തിനായിട്ട് ഉസേ ഉണ്ടായത്. അതേപോലെ യഹു പ്ലസ് കോ ഇസേ അല്ലെങ്കിൽ കിസ്കോ, പിന്നെ വേ പ്ലസ് കോ അതായത് ഉൻകോ അല്ലെങ്കിൽ ഉനേം അല്ലേ, അതേപോലെ തന്നെ എ പ്ലസ് കോ ഇൻകോ അല്ലെങ്കിൽ ഇനേം, ഇങ്ങനെയുള്ള ഈ സാധനങ്ങളൊന്നും മനസ്സിലാക്കി വെച്ചോളി. മിക്കവാറും കോയിന്റ് ആണ് വരുന്നെങ്കിൽ ഈ കൺഫ്യൂഷൻ വേണ്ടല്ലോ, കാരണം കോയിന്റിലാണ് ഏറ്റവും കൂടുതൽ ഈ കൺഫ്യൂഷൻ വരിക. ഓക്കെ, ഇനി അടുത്തതായിട്ട് നിങ്ങൾ പഠിക്കേണ്ട ലാസ്റ്റ് ആയി നിങ്ങൾ മനസ്സിലാക്കേണ്ടത് നമ്മുടെ ചരിത്രഗത പർ ടിപ്പണി ലിഗ എന്ന് പറഞ്ഞ സ്ഥലം, ചരിത്ര പർ ടിപ്പണി ലിഗ. ഈ ചരിത്രം എന്ന് പറഞ്ഞാൽ തെറ്റിദ്ധരിക്കുന്നു വേണ്ട, സംഭവം എന്താ വെച്ചാൽ ക്യാരക്ടർ സ്കെച്ച് ആണ്. അപ്പൊ കഴിഞ്ഞ മോഡൽ എക്സാമിന് നിങ്ങൾക്ക് ആരുടെയും ക്യാരക്ടർ സ്കെച്ച് ചോദിച്ചിട്ടില്ല, പക്ഷെ എന്ന് വിചാരിച്ച് ഇപ്രാവശ്യം വരില്ല നമുക്ക് പറയാൻ പറ്റില്ല, കാരണം ചിലപ്പോൾ നിങ്ങൾക്ക് ഇപ്രാവശ്യം രപ്പട്ട് ചോദിക്കുന്നതിന് പകരം, ഓക്കെ രപ്പട്ട് കഴിഞ്ഞ പ്രാവശ്യം ഇപ്പോ വന്നല്ലോ, ആ രപ്പട്ടിന് പകരം ചിലപ്പോൾ നിങ്ങൾക്ക് എന്ത് ചോദിച്ചേക്കാം, ഞാനൊരു ഊഹം പറയാണ്, ചിലപ്പോൾ ഏതെങ്കിലും ഒരു ക്യാരക്ടർ സ്കെച്ച് ചോദിച്ചേക്കാം 4 മാർക്കിന്. അപ്പൊ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ട് നിങ്ങൾക്ക് 3 ക്യാരക്ടറുകളാണ്, അതൊന്ന് മൂന്നല്ല സോറി 4 ക്യാരക്ടറുകളാണ്. ഒന്ന് നമ്മുടെ ബേലയാണ്, ഓക്കെ ബേലയുടെ ക്യാരക്ടർ സ്കെച്ച് വെരി ഇമ്പോർട്ടന്റ് ആണ്. മറ്റൊന്ന് നമ്മുടെ ഗംഗിയുടെ ക്യാരക്ടർ സ്കെച്ച് വെരി വെരി ഇമ്പോർട്ടന്റ് ആണ്. പിന്നെ വേറൊന്ന് ഗുഡലിയുടെ ക്യാരക്ടർ സ്കെച്ച് വെരി ഇമ്പോർട്ടന്റ് ആണ്. പിന്നെ ഒന്ന് അബ്ദു ജബ്ബാറിന്റെ ക്യാരക്ടർ സ്കെച്ച്. ഈ 4 ക്യാരക്ടർ സ്കെച്ച് നിങ്ങളൊന്ന് വായിച്ച് മനസ്സിലാക്കി വെക്കുക.
ഒന്ന് കണ്ണട പഠിക്കാൻ പറ്റുമെങ്കിൽ കണ്ണട പഠിച്ചോളൂ, അല്ലെങ്കിൽ ഒന്ന് വായിച്ചെങ്കിൽ മനസ്സിലാക്കി വെച്ചോളൂ. എന്നാ പിന്നെ അഥവാ വന്നില്ലെങ്കിൽ ഇതിന്റെ ടൈം വരെ വേസ്റ്റ് ആയി വിചാരിക്കണ്ടല്ലോ. അപ്പൊ ഒന്ന് വായിച്ചെങ്കിൽ ഒന്ന് വെക്കുക, അഥവാ ചോദിച്ചു കഴിഞ്ഞാൽ എഴുതല്ലോ. അപ്പം ഇതിലേതെങ്കിലും ഇതിന്റെ ഈ ഗംഗയുടേത് ഒഴികെ ബാക്കി എല്ലാത്തിന്റെയും വീഡിയോകൾ നമ്മൾ ഓൾറെഡി ചെയ്തിട്ടുണ്ട്, പ്ലേലിസ്റ്റിലുണ്ട്. അപ്പൊ നമ്മുടെ പ്ലേലിസ്റ്റിന്റെ പേരൊക്കെ അറിയാലോ, ഇങ്ങനെയാണ് ഉണ്ടാവുക. ശ്രദ്ധിക്കാം, SSLC 2023 ഹിന്ദി എന്നാണ് ഉണ്ടാവുക. അപ്പൊ ശ്രദ്ധിക്കാം, നമ്മുടെ SSLC ഹിന്ദി എന്ന് പറഞ്ഞ മാത്രം വേറൊരു പ്ലേലിസ്റ്റ് ഉണ്ട്, അത് പഴയതാണ്, അത് കുറച്ച് ഓൾഡ് ആയിട്ട് കഴിഞ്ഞ വർഷം ചെയ്തിട്ടുള്ളതാണ്. അതിലേക്ക് നിങ്ങൾ പോകണ്ട, പകരം നിങ്ങൾക്ക് ഇപ്രാവശ്യം ആവശ്യമുള്ള എല്ലാ വീഡിയോകളും SSLC 2023 ഹിന്ദി എന്ന് പറഞ്ഞ പ്ലേലിസ്റ്റിലാണ്. അപ്പൊ പ്ലേലിസ്റ്റ് നോക്കിക്കഴിഞ്ഞാൽ അതിൽ നിങ്ങൾക്ക് ഈ പറഞ്ഞ എല്ലാ വീഡിയോകളും, ഇപ്പൊ ഞാൻ പറഞ്ഞിട്ടുള്ള എല്ലാ കാര്യങ്ങളുടെ വീഡിയോകളും അതിലുണ്ട്. അതൊന്ന് കണ്ട് ഞാൻ നിങ്ങൾക്ക് ഈ പറഞ്ഞ ഡൗട്ടുകളൊക്കെ തരും. നിങ്ങൾ എന്തൊക്കെ പഠിക്കാത്ത എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതൊക്കെ ഒന്ന് ചെയ്യാം. ജസ്റ്റ് ഒന്ന് ഇനിയിപ്പോ ടൈം ഇല്ലെങ്കിൽ, നിങ്ങളിപ്പോ പരീക്ഷയുടെ ഈ വീഡിയോ ഞാൻ ഇപ്പൊ ചെയ്യുന്നുണ്ടെങ്കിലും ചിലപ്പോ ഇത് കുട്ടികൾ ചിലപ്പോൾ നോക്കുക, ചില കുട്ടികൾ നോക്കുന്ന ലേറ്റ് ആയിട്ട് വരുന്ന ആൾക്കാരുണ്ടാവില്ല, ലേറ്റ് വന്നാലും ലേറ്റസ്റ്റ് ആ വരും അല്ലേ. അപ്പൊ എന്തായാലും അങ്ങനെയുള്ള കുട്ടികൾക്ക് ചിലപ്പോൾ പഠിക്കാനുള്ള സമയം കിട്ടില്ലെങ്കിൽ ജസ്റ്റ് ഒന്ന് വീഡിയോ കണ്ടിട്ട് ഒന്ന് വായിച്ചെങ്കിലും എന്തെങ്കിലും സെന്റൻസുകൾ നിങ്ങളുടെ ഓർമ്മയിൽ തങ്ങിക്കുക, അതങ്ങോട്ട് വെച്ചിട്ട് ചാമ്പുക. ഓക്കെ, ഇനി അവസാനമായിട്ട് നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാല്, പല കുട്ടികളും ചെയ്യുന്ന ഒരു തരികടയാണ് ഞാൻ പലപ്പോഴും ചെയ്യാൻ പറയുന്ന ഒരു തരികടയും കൂടിയാണ്. എന്ത് ചെയ്യുക, നിങ്ങൾക്ക് ഹിന്ദിയിൽ എഴുതാൻ ഏതെങ്കിലും വാക്കുകളൊക്കെ കിട്ടിയില്ലെങ്കിൽ, അല്ലെ സെന്റൻസ് കിട്ടില്ല, നിങ്ങൾ മന്തിയാക്കി എഴുതാം അല്ലേ. അതായത് എന്ത് ചെയ്യുക, നേരെ മലയാളമോ അല്ലെങ്കിൽ ഇംഗ്ലീഷോ നേരെ ഹിന്ദി അക്ഷരങ്ങളാക്കിയിട്ട് മാറ്റിയിട്ട് എഴുതുക, അല്ലെ ഹിന്ദി അക്ഷരങ്ങളാക്കിയിട്ട് എഴുതുക. അപ്പൊ ഉദാഹരണത്തിന് നിങ്ങൾക്ക് ഞാൻ കറണ്ട് പോയതാണ്, സോറി, ഇനിയിപ്പോ കറണ്ട് വരാം, കാത്തുക്കന്നറിയാം. ഉദാഹരണത്തിന് എന്താ, അയാം എന്ന് നിങ്ങൾക്ക് ഇംഗ്ലീഷ് ഹിന്ദിയിൽ അറിയില്ല, അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യുന്നു, അയാം എന്നുള്ളത് നേരെ നമ്മൾ നേരത്തെ അയാം കലാക്കെ വരുന്നത് അതേപോലെ തന്നെ എന്താ അയാം ഇങ്ങനെ എഴുതുന്നു. അപ്പൊ ഇങ്ങനെ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഇംഗ്ലീഷ് നേരെ ഹിന്ദിയിലേക്ക് മാറ്റിക്കൊണ്ടോ, അതല്ലെങ്കിൽ മലയാളം തന്നെ എന്ത് ചെയ്യാം ഹിന്ദിയിലേക്ക് മാറ്റിക്കൊണ്ടോ നിങ്ങൾക്ക് എഴുതാം. പക്ഷെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട എന്തറിയോ, ഇത് ഫുള്ള് ലോർത്ത് തേടി കഴിഞ്ഞാൽ നിങ്ങൾ പിടിക്കപ്പെടും, അതൊരു ബാഡ് ഇംപ്രഷൻ ഉണ്ടാക്കും. അപ്പൊ അത് നിങ്ങൾ ഉപയോഗിക്കേണ്ട എങ്ങനെ വെച്ചാൽ, വളരെ അത്യാവശ്യ ഘട്ടത്തിൽ വലിയൊരു പാരഗ്രാഫ് ഒക്കെ എഴുതുന്ന സമയത്ത്, ഇപ്പൊ ഒരു ഡയറിയോ ലെറ്ററോ എന്തെങ്കിലുമൊക്കെ എഴുതുന്ന സമയത്ത് നിങ്ങൾക്ക് ഇടയിലൊക്കെ എന്ത് ചെയ്യുക, ഒരു ഒന്നോ രണ്ടോ സെന്റൻസ് ഒക്കെ അങ്ങനെ ചെയ്യുക, അത് ചിലപ്പോൾ നിങ്ങൾ പിടിക്കപ്പെടും. ഇനിയിപ്പോ വായിച്ചാലും വലിയ കുഴപ്പമുണ്ടാവില്ല, മറ്റേ എല്ലോടത്തും ഇങ്ങനെ വലിയൊരു ഡയറി മൊത്തം ഇങ്ങനെ വന്തിയിൽ എഴുതി വെച്ചാലും ഇംഗ്ലീഷിൽ എഴുതി വെച്ചുകഴിഞ്ഞാൽ അത് ഭയങ്കര ബോറാവും. അപ്പൊ അങ്ങനെയുള്ള കാര്യങ്ങൾ ഒരിക്കലും ചെയ്യരുത്. അപ്പൊ അതൊക്കെ എന്ന് പറഞ്ഞാല് ഭയങ്കര ഉടായിപ്പ് പോയില്ല, അത്ര ഉടായിപ്പ് ഓവറാവരുത്, ഒക്കെ തന്നെ ലിമിറ്റാണ്. അധികമായാലും അമൃതും വിഷം എന്ന് പറഞ്ഞാല് എന്ത് എഴുതി വെച്ചാലും മാർക്ക് കിട്ടും എന്ന് വിചാരിച്ചാണ്ട് തോന്നിയമാര് ഹിന്ദി പരീക്ഷ മൊത്തമായിട്ട് കണ്ട് വന്തിയിൽ എഴുതി വെക്കരുത്. അത് എന്നോട് ഒരു കുട്ടി കമന്റ് ചോദിച്ചിരുന്നു, സാറേ ഇങ്ങനെ മൊത്തം വന്തിയിൽ എഴുതി വെച്ചാൽ എങ്ങനെ ഉണ്ടാവുന്നു. അപ്പൊ ഞാൻ അപ്പം തന്നെ അവന് മറുപടി കൊടുത്തിരുന്നു, അപ്പൊ ഇനി വീഡിയോ കാണണമെങ്കിൽ അവർക്ക് മനസ്സിലാവും മാറാന്നുള്ള വേണം, അത് മെൻഷൻ ചെയ്തിട്ടോ. ഞാനൊരു മറുപടി കൊടുത്തിരുന്നു, മൊത്തം മന്തിയാക്കണ്ട, ഇടത്തൊക്കെ ബിരിയാണി ആവാന്ന് അല്ലേ. അപ്പൊ അതേമാതിരി എന്ത് ചെയ്യാ, മൊത്തമായിട്ട് ഹിന്ദി എഴുതിയിട്ട് അതിന്റെ ഇടയിൽ കുറച്ച് കുറച്ചൊക്കെ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, മന്തിയൊക്കെ ഉപയോഗിക്കാം. ഓക്കെ, അപ്പൊ കറണ്ട് വന്നല്ലേ. ഓക്കെ, അപ്പം ഇത്രയും കാര്യങ്ങളാണ് നിങ്ങൾ പരീക്ഷകളിൽ ചെയ്യേണ്ടത്. ഇത്രയും കാര്യങ്ങൾ മക്കളെ നിങ്ങൾ ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് 100% കോൺഫിഡൻസോട് കൂടി പരീക്ഷകളെന്ന് പോരാ, നിങ്ങൾക്ക് A+ കിട്ടിയിരിക്കും. ഇങ്ങനെ എഴുതിയിട്ട് പിന്നെ നിങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ തെറ്റുകളൊക്കെ വന്നു പോയിട്ടുണ്ട്, അക്ഷര തെറ്റുകളൊക്കെ വന്നിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ഒരു ടെൻഷനും അടിക്കേണ്ട. കാരണം ചെറിയ ചെറിയ അക്ഷര തെറ്റുകൾക്കോ വലിയ മോശമില്ലാത്ത കൈയക്ഷരങ്ങൾക്കോ ഒരു കുഴപ്പമില്ല. അതേപോലെ തന്നെ നിങ്ങൾ നല്ല അത്യാവശ്യം ഈ പറഞ്ഞ അതേ മെത്തേഡിൽ ആദ്യം അറിയാവുന്നതും ഈ പറഞ്ഞ സാധനങ്ങളൊക്കെ ഇങ്ങനെ ഒരു നല്ലൊരു പാറ്റേണിലാണ് നിങ്ങൾ അറ്റൻഡ് ചെയ്യുന്നതെങ്കിൽ നിങ്ങൾക്ക് ചിലപ്പം വലിയ ക്വസ്റ്റ്യൻ തെറ്റിയാൽ പോലും അവർ എന്തെങ്കിലുമൊക്കെ മാർക്ക് തരും. പിന്നെ ഹിന്ദിന്റെ വാല്യുവേഷന്റെ കാര്യം ഞാൻ ഓൾറെഡി പറഞ്ഞതാണ്, നിങ്ങൾക്ക് ഒരു കാര്യത്തിന്റെ സ്ട്രക്ചർ വന്നാൽ തന്നെ അതിന് പകുതി മാർക്ക്. ഇപ്പൊ 4 മാർക്കിന്റെ ഒരു ക്വസ്റ്റ്യൻ ആണെങ്കിൽ അതിന്റെ സ്ട്രക്ചർ കറക്റ്റ് വന്നാൽ തന്നെ 2 മാർക്ക് നിങ്ങൾക്ക് 100% ഉറപ്പാണ്. അത് ഏകദേശം ആ പാഠവുമായിട്ട് ബന്ധപ്പെട്ട ഒരു ആൻസർ ആണ് നിങ്ങൾ എഴുതുന്നതെങ്കിൽ അതിന് നിങ്ങൾക്ക് 3 മാർക്കോളം കിട്ടും. പിന്നെ നിങ്ങളുടേതായിട്ടുള്ള ഭാഷയിൽ നിങ്ങൾക്ക് ഉണ്ടാക്കിയതാണ് ഏറ്റവും ബെറ്റർ. അങ്ങനെ ഉണ്ടാക്കി കഴിഞ്ഞാൽ അക്ഷര തെറ്റുണ്ടെങ്കിലും ഗ്രാമർ മിസ്റ്റേക്ക് ഉണ്ടെങ്കിൽ പോലും നിങ്ങൾക്ക് എന്ത് കിട്ടും, നല്ല മാർക്ക് കിട്ടും. നിങ്ങൾ ഏറ്റവും കൂടുതൽ ശ്രദ്ധ കൊടുക്കേണ്ടത് ഈ 1 മാർക്കിന്റെയും 2 മാർക്കിന്റെയും ഒക്കെ ചെറിയ ചെറിയ ക്വസ്റ്റ്യൻസിനും അതേപോലെ തന്നെ ഈ ഗ്രാമർ ക്വസ്റ്റ്യൻസിനൊക്കെ അതിന് കൂടുതൽ സമയം എടുത്തിട്ട് നല്ല വൃത്തിയാക്കിയിട്ട് എന്ത് ചെയ്യുക, ആലോചിച്ചിട്ട് ആൻസർ ചെയ്യുക എന്നുള്ളതാണ്. അത് തെറ്റിപ്പോയാലാണ് നമുക്ക് ഒന്നും ചെയ്യാൻ പറ്റാതിരിക്കാൻ, നമുക്ക് എന്ത് ചെയ്യും, A+ വരെ നഷ്ടമാവും. അപ്പം 1 മാർക്കിന്റെ ക്വസ്റ്റ്യൻസിന് പ്രയോറിറ്റി കൊടുത്തുകൊണ്ട് നാളെ അടിപൊളിയായിട്ട് പരീക്ഷ ചെയ്താൽ, അങ്ങനെ പരീക്ഷ ചെയ്താൽ എൻ്റെ എല്ലാ മകൾക്കും സാധിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ്, ആശംസിക്കുകയാണ്. അപ്പൊ എല്ലാവർക്കും ഓൾ ദ ബെസ്റ്റ്.